പോക്ക് മതി, ഗുളിക വല്ലതും ഉണ്ടെങ്കിൽ താകൊച്ചേ. അണ്ണ, നരസിംഗ് ഫയൽമാന്റെ ഫോണാ. എന്താടാ നരസിംഗ, സുഖമാണോ? പറ. ആ കൊച്ചുകൂട്ടൻ അത്രയ്ക്ക് തിക്കാരമോ? അവൻ എന്റെ കൂടെ നിന്ന് വളർന്നവൻ ആ ഒരു പട്ടിയെ പോലെ. എന്നെ കണ്ടാൽ അവൻ ഇപ്പോഴും മൂത്രമൊഴിക്കും. ഞാനിപ്പോ തന്നെ അവനെ വിളിച്ച് സംസാരിക്കാം. ശരി, ചികിത്സക്കായിട്ട് കുറച്ച് അധികം പണം ആവശ്യമുണ്ട്. കുറച്ച് കൊടുത്തുവിടെ. ആ അണ്ണ, ആ കൊച്ചുകൂട്ടൻ ഒന്ന് ഫോൺ ചെയ്. അണ്ണാ ഇറങ്ങണ്ണ. നമസ്കാരം അണ്ണ. അയ്യയ്യയ്യേ, കിസ്മത് കാ കേൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ദിവാൻ രാജാവിനെ പോലെ ജീവിച്ച നീ ഇപ്പോ വവ്വാലൊക്കെ ജീവിക്കുന്നിടത്ത് അനാഥനെ പോലെ. ഏ, ഇത് ശരിയല്ല അണ്ണ. ഇനി എന്റെ കോമ്പൗണ്ടിലേക്ക് പോരെ. സെലൈൻ കയറ്റുന്നതിന് പകരം സ്കോച്ചും നാടനും കയറ്റാം. എന്താടാ എല്ലും തോലുമായിട്ടിരുന്ന നീ ഇപ്പൊ കൊഴുത്തൊരു എരുമയെ പോലെ. കൊഴുപ്പ് കയറിപ്പോയണ്ണ. എന്താടാ നിനക്ക് കൊഴുപ്പില്ലേ? എന്തു പറ്റി ഗുരുവേ, മുഖത്തൊരു വല്ലായ്മയുണ്ടല്ലോ. എന്താടാ നരസിംഗന്റെ ഏരിയ കയറി നീ ഭരണം നടത്തുന്നോ? നിന്റെ ഏരിയയിൽ അവൻ വരില്ലെന്നും അവന്റെ ഏരിയയിൽ നീ പോകരുതെന്നും ഞാനല്ലേ സെറ്റിൽമെന്റ് ചെയ്തത്? ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ലേ? ഏരിയ ഡിസൈഡ് ചെയ്യാൻ ഈ സിറ്റി മുഴുവനും നിന്റെ തന്തയുടെ വകയാണെന്ന് കരുതിയോ? ഗുദാ മേർ ബാന്തോ ഗദാ ഫയൽവാൻ ഹോതാ. ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയാൽ കഴുത പോലും ഗുണ്ടയാകും. ഗുണ്ടായുസം എന്നാൽ കത്തിയും പാരയുമാ. പവർ ഉള്ളവന്റെ കയ്യിൽ അത് വന്ന് കേറും, പവർ പോയവന്റെ നെഞ്ചിനകത്ത് ഇറങ്ങുകയും ചെയ്യും. ഇപ്പൊ ഈ സിറ്റി മൊത്തം എന്റെ കൈപ്പിടിയിലാണ് ഉള്ളത്. എന്നെ വെറുതെ ടെൻഷൻ കയറ്റിയാലുണ്ടല്ലോ, നിന്നെയും കൊല്ലും ഞാൻ. എന്നാൽ ഞാനത് ചെയ്യില്ല. എന്നെ വിദ്യ പഠിപ്പിച്ച ഗുരുവാണല്ലോ, ആ റെസ്പെക്ട് നിനക്ക് എന്നും ഉണ്ടാവും. ആ നരസിംഹിനോട് പറഞ്ഞേക്ക് എന്റെ ഏരിയയിൽ വന്ന് കാലു കുത്തരുതെന്നാ. നീ മറന്നുപോയോടാ നിന്റെ പഴയ ജീവിതമൊക്കെ. ഞാനത് മറന്നെങ്കിൽ ഇപ്പൊ നീ ജീവിച്ചിരിക്കില്ല ഗുരുവായിട്ട്. എന്താ നോക്കുന്നത്? നീ ഫോൺ വിളിച്ച ഉടനെ ഭയന്ന് ഓടി വന്നതാണെന്ന് കരുതിയോ? അഭിമാനം ഉള്ളത് കൊണ്ട് വന്നതാ ഞാൻ. ജീവനെപ്പോലെ തന്നെ അഭിമാനത്തെയും എന്നും സംരക്ഷിക്കണം. ഒരിക്കൽ പോയാൽ അത് പിന്നെ തിരിച്ചു വരില്ല. വാടാകൃഷ്ണ, ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. മാസാമാസം പെൻഷൻ തരാം, അത് വാങ്ങി ഞാനിട്ട് ദൈവത്തിനെ പ്രാർത്ഥിച്ചോണ്ടിരുന്നോ? നിന്റെ കഴുത്ത് ഞാൻ വെട്ടിക്കളയും. യപ്പോ റൗഡിയായടാ നീ, എന്റെ അണ്ണന്റെ കഴുത്തോട്ട് വല്ലേ നീ. നാരായണ നാരായണ, കണ്ടോ, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, എന്നാൽ മെന്റലായിട്ട് പവർഫുൾ. എന്നെ തൊട്ടാൽ പ്രാണൻ ബലിയിടും, എന്നെ എതിർത്താൽ കണ്ടം തുണ്ടം. എന്താടാ നോക്കുന്നത്? ഗുരു ഖേൽ കഥം ഖബർസ്ഥാനിലേക്ക് എടുത്തോ. വാടാകൃഷ്ണ വന്ന് കൈ കഴുക. സിസ്റ്ററേ, ഓപ്പറേഷൻ സക്സസ്. പേഷ്യന്റ് ഡയഡ്, നീ വേറെ പേഷ്യന്റ് നോക്കിക്കോ. പേഷ്യന്റ് ഡയഡ്, നീ വേറെ പേഷ്യന്റ് നോക്കിക്കോ. ശാന്തേച്ചി, കൊറേ കാലത്തിന് ശേഷം നിങ്ങളുടെ മകന്റെ അഡ്രസ്. ശാന്തേച്ചി, ശാന്തം അവന്റെ മകനെ തിരക്കി പട്ടണത്തിലേക്ക് പോയിരിക്കുക. മോനെ തിരക്കി പോയോ? അയ്യോ, അത്രയും വലിയ സിറ്റിയിൽ അഡ്രസ് ഇല്ലാതെ എവിടാന്ന് പറഞ്ഞാ അന്വേഷിക്കുന്നേ? ഈ തിരക്കിനിടെ വന്ന് പെട്ടെന്ന് എന്റെ മോൻ എവിടെയെങ്കിലും കണ്ടോ? നിങ്ങളുടെ മോൻ ആരാണ്? അവൻ ആരാണെന്നോ, 6 അടി പൊക്കം, നല്ല നിറമുണ്ട്, കാണാൻ നല്ല ഭംഗിയാ. മകന്റെ അഡ്രസ് ഉണ്ടോ?
ഇല്ലല്ലോ, അവൻ എത്രയോ കത്തയച്ചിട്ട് ഒന്നിപ്പോലും അഡ്രസ് ഇല്ലായിരുന്നു. ഈ സിറ്റിയിൽ അഡ്രസ് ഉണ്ടെങ്കിലേ കഷ്ടം. അപ്പൊ അഡ്രസ് ഇല്ലാതെ എങ്ങനെ? എനിക്ക് കുട്ടികളുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടും ഈശ്വരൻ നിന്ന് പ്രസാദം അവൻ എന്നോടൊന്നും പറയാതെ ഓടിപ്പോയതാ. എങ്ങനെയെങ്കിലും അവനെ ഒന്ന് കണ്ടുപിടിക്കണം സാറേ. ദേവി, ഇത് എവിടെയുണ്ടെന്ന് ഒന്ന് പറയൂ. കണ്ടുപിടിക്കാൻ പാടാ. ദേവി, അവനെ ഒന്ന് വേഗം കാണിച്ചു തരണേ. എന്താടാ നീ പറയുന്നേ? അതേണ്ണ, നരസിംഗ് ഫയൽമാനെ കൊലപ്പെടുത്തിയെന്നോ? എനിക്ക് അവനെ കാണണം. എവിടെയുണ്ടോ അവൻ? പോലീസ് സ്റ്റേഷനിലുണ്ട്. നാളെ ജയിലിലേക്ക് കൊണ്ടുപോകും. ഞാൻ ആരാന്നറിയോ? ശിവ, ആക്രം ശിവ. സാധാരണ റൗഡിയല്ല ഞാൻ. എന്റെ അടുത്ത് കളിച്ചവരാരും ജീവിച്ചിരിപ്പില്ല. എന്താണ് നോക്കുന്നേ? മിന്നൽ വാസു സാറേ, ആക്രം ശിവ. സാറ് ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയിട്ട് തിരിച്ചപ്പോന്നു. എന്റെ കാര്യം അത് വിട്. അറസ്റ്റ് വാറന്റായിട്ട് വന്നപ്പോൾ ഒരുത്തരും കണ്ടിട്ടില്ല. ഇപ്പൊ എന്തിനാ എല്ലാരും കൂടെ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? ആ യോഗിയെ കാണാൻ വേണ്ടി. യോഗിയ? അവൻ തന്നെ. ആ നരസിംഗ് ഫയൽമാനെ കൊന്നുകളി അവൻ എങ്ങനെയുണ്ടെന്നൊന്ന് കാണാൻ വേണ്ടിയാ. സിറ്റിയിലുള്ള കെട്ടിടങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് സാറേ. അവ എപ്പോ ഇവിടെ വരും? സാർ, സിറ്റിയിലുള്ള റോഡുകൾ എല്ലാം എത്തിയിട്ടുണ്ട്. ബാരക്സ് ഓപ്പൺ ചെയ്യാൻ പറയുന്നു. ഓപ്പൺ ചെയ്യട്ടെ. എല്ലാരും എത്തിയോടും. അവന്റെ കാര്യം മറന്നേക്കണ. ജയിലിൽ എൻട്രി ആയാലും ഉടനെ വെട്ടും. ഇനി അവൻ ഉണ്ടാവില്ല. വേണ്ടണ്ണ, അണ്ണൻ വരണ്ട. അവന്റെ കാര്യം ഇനി ഞാൻ നോക്കിക്കോളാം. നമ്മളൊരു വലിയ റിസ്ക് എടുക്കുന്നേ. അതിൽ എന്തെങ്കിലും പിഴവ് പറ്റിയ എല്ലാം പ്രശ്നവും സൂക്ഷിച്ചോ. അതേടാ വലിയ റിസ്ക് എടുക്കുന്നേ, മനസ്സിലായോ? എന്താടാ കളിയാക്കുന്നു? ഞാൻ പറയുന്ന പോലെ ചെയ്താ മതി. വടോ സൂപ്രണ്ട് സാർ, ഇത് അറിഞ്ഞ വലിയ പ്രശ്നമാവും. അതുകൂടാതെ മീഡിയക്കാരുടെ ചെവിയിലെത്തിയ വലിയ ബഹളമാവും. ഈ കലഹമൊക്കെ ജനങ്ങൾക്ക് പതുവാടോ? സിൻസിയർ ആയി ജോലി നോക്കിയ ഈ സ്റ്റാർ മാറും. ഈ സ്റ്റാർ മാറില്ല. എനിക്ക് ടെൻഷൻ ഉണ്ടാക്കാ. ചായക്ക് പറയടോ. സാർ, അവർ കഴക്കൂട്ടം കഴിഞ്ഞു. എല്ലാ തടവുകാരെ ഇമ്മീഡിയറ്റ് ആയി ബാരക്സിലേക്ക് അയച്ചേക്ക്. ഒറ്റൊരുത്തം പോലും വെളിയിൽ ഉണ്ടാവരുത്. ഫാസ്റ്റ് അറ്റൻഷൻ, അറ്റൻഷൻ ടു വാർഡൻ. സെക്യൂരിറ്റിക്ക് വേണ്ടി എല്ലാ തടവുകാരെയും ബാരക്സിലേക്ക് മാറ്റുക.
വേണം. തീപിടിച്ചു കഴിയുമ്പോ ഫയർ എഞ്ചിൻ വരും, കലഹമൊക്കെ ഒതുങ്ങുമ്പോ പോലീസും വരും. അതാ നമ്മുടെ കൃത്യനിഷ്ഠ. സാർ, ഞങ്ങളുടെ സെക്യൂരിറ്റി? എന്തിനാടാ സെക്യൂരിറ്റി? എല്ലാരും അകത്ത് തന്നെയല്ലേ ഉള്ളത്. നിങ്ങളെ പോലുള്ള ആൾക്കാരാ, ഇതാണ് അതിനുള്ള ശിക്ഷ. കണ്ടിന്യൂ. ഞാനൊരു ഓഫീസറാ, പറയുന്നത് കേൾക്കാതെ കോടതി നിങ്ങൾക്ക് എതിരാവും അല്ലേ? തടവുകാരുടെ കൂട്ടത്തിൽ ഇവനെയും ഇട്ടേക്ക്, കുറച്ചു ദിവസം അവിടെ കിടക്കട്ടെ. അയോഗ്യ വിളിച്ചോണ്ടുവാ. എന്താടാ, നിന്നെ കാണാൻ സിറ്റിയിലെ റൌഡി ഷെൽട്ടേഴ്സ് എല്ലാരും വന്നിട്ടുണ്ടല്ലോ. നിനക്ക് ബന്ധുക്കളാരും ഇല്ലേ? ആരെയും കണ്ടില്ലല്ലോ. ഇവിടെ ബസ്സും കാറും മനുഷ്യരും ഒക്കെ ഒരേ കണക്കില്ല. അയ്യോ, നിക്കുമോളെ. ജേർണലിസം എന്നാൽ ലേറ്റസ്റ്റ് ന്യൂസ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, എന്റെ ഭാര്യ എന്നെ തല്ലിന്നിരിക്കട്ടെ, അത് സാധാരണ ന്യൂസ്. നേരെ മറിച്ച് ഞാൻ എന്റെ ഭാര്യയെ തല്ലിന്നിരിക്കട്ടെ, അതാണ് സെൻസേഷണൽ ന്യൂസ്. സർ, 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 ഒരു സെൻസേഷണൽ ഇൻസിഡന്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ നരസിംഹ ഫൈൽമാന്റെ അനിയനുണ്ടല്ലോ, മൊത്തം ഷാപ്പുകളെയും കത്തിക്കുന്നു. നോക്കണ സർ. മൊത്തം കത്തി എറിയട്ടടാ. എന്റെ അണ്ണനില്ലാത്ത ഈ സിറ്റി ആർക്കും ഉണ്ടാവരുത്. വെരി ഇൻട്രസ്റ്റിംഗ്. എല്ലാം കത്തി നശിക്കട്ടെ. അണ്ണാ, പെണ്ണ് വിവേകാനന്ദ കോളേജിലേക്ക് കയറിയിട്ടുണ്ട്. ഷോപ്പുകളൊക്കെ കത്തി എരിയുന്നുണ്ട്. നിന്റെ പ്രാക്ടിക്കൽസിന് ബെസ്റ്റ് സ്റ്റോറി കിട്ടിയില്ലേ? താങ്ക് യു സർ. ഹലോ സയ്യ്, സയ്യിദാ സംസാരിക്കുന്നത്. ആ പേര് കേട്ടിട്ടുണ്ടല്ലോ. പേര് കേട്ട റൗഡിയാ, ഒന്ന് ഓർത്തു നോക്ക്. ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ട് ഒരു പെണ്ണ് നിങ്ങളുടെ കോളേജിലേക്ക് വന്നിട്ടുണ്ട്. അതിലെ ന്യൂസ് പുറത്തു വന്ന ഈ ഷോപ്പുകൾക്ക് പകരം നിന്റെ വീടും കോളേജും കത്തിക്കും. പറഞ്ഞേക്കാം. നിങ്ങൾക്ക് ആ ടെൻഷൻ വേണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം സാർ. ഓക്കെ. സാർ, എനിക്ക് പ്രാക്ടിക്കലിന് സെന്റ് പേഴ്സൺ മാർക്ക് കിട്ടുമല്ലോ, ഞാൻ റിപ്പോർട്ടർ ആവില്ലോ അല്ലേ? മോളെ, ന്യൂസിൽ സെൻസേഷൻ ഉണ്ടായിരിക്കണം, പക്ഷേ ഫോണിൽ ഉണ്ടാകരുത്. ഫോണിൽ? അതെ,
ടി വിയിൽ ജനങ്ങൾ ഇതൊക്കെ കണ്ട് മടുത്തു മോളെ. നീ കൊണ്ടുവന്ന ന്യൂസും സിമിലർ തന്നെ. നീ വേറെ ന്യൂസ് എന്തെങ്കിലും ട്രൈ ചെയ്യ്. പേടിത്തൊണ്ടൻ തന്റെ ഭാര്യ പെട്രോൾ ഒഴിച്ച് തന്റെ ഊശം തടിയെ കത്തിക്കോട്. ഞാൻ എന്തിനാ വഴക്കിടുന്നേ? നിന്റെ ദേഷ്യം തരട്ടെ, നല്ല വാക്കുകൾ വേറെ ഉണ്ട്, ഞാൻ മണ്ണാടി തരാം. പിന്നെ തെറ്റിക്കരുത്. നീ എന്താ മദ്യപിച്ചോണ്ടാണ് കോളേജിലേക്ക് വന്നിരിക്കുന്നേ? ഞാൻ ഒരിക്കലും മദ്യപിച്ച് കോളേജ് വരാറില്ല, വന്ന ശേഷം മദ്യപിക്കൂ. നിന്റെ പുറകെ ഓടി വന്നതാ, ഇയാൾ അകത്തേക്ക് കടത്തി വിട്ടില്ല. എന്റെ മോന്റെ ഫോട്ടോ നിന്റെ കയ്യിലായി പോയി മോളെ. എന്റെ കയ്യില്? നിങ്ങളുടെ മകന്റെ ഫോട്ടോ? അതെ മോളെ, നിന്റെ പുസ്തകത്തിലുണ്ട്, നോക്കിയേ. അയ്യോ സോറിയെ, കാലത്ത് ക്ലാഷ് ആയപ്പോ എന്റെ ബുക്കിന്റെ ഇടയിൽ എങ്ങനെയോ പെട്ടുപോയതാ. എന്നെയും കാത്ത് ഇത്രയും നേരം മഴയത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. ദേ ഇതാണോ? എവിടെയാ പോണ്ടത്? ഈ പെയ്യുന്ന മഴയോടെ എങ്ങോട്ട് പോകാന്ന് ചോദിച്ചാ എന്ത് പറയും? അതുപോലെ തന്നെ എന്റെ സ്ഥിതി. ഓ, എനിക്ക് ഈ പട്ടണത്തിൽ ഒരു പരിചയമില്ല മോളെ. എന്റെ മോനെ തിരക്കി വന്നതാ ഞാൻ. നിങ്ങളുടെ മോൻ എവിടെയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല? അറിയില്ല മോളെ. അവനെ തേടി നടക്കുക. അഡ്രസ്സും കൂടി ഇല്ലല്ലോ, എവിടെ ചെന്ന് അന്വേഷിക്കും? ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കാം, നാട്ടിലേക്ക് തിരിച്ചു പോയിക്കൂടെ? വേണ്ട, എന്റെ മോനെ കാണാതെ ഞാൻ തിരിച്ചു പോകുന്ന പ്രശ്നമേയില്ല. അമ്മ അമ്മ ഒന്ന് നിക്ക്. അഡ്രസ്സും കൂടി ഇല്ലാതെ എവിടെ ചെന്ന് അന്വേഷിക്കും? എല്ലാരും പറഞ്ഞത് എനിക്ക് കുട്ടികളുണ്ടാവില്ല എന്ന്. എന്നിട്ട് എനിക്ക് കിട്ടിയില്ലേ? അതുപോലെ എല്ലാവരും പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞാലും എനിക്ക് കാണാൻ പറ്റും. ശരിയമ്മേ, ഈ മഴയത്ത് ഇങ്ങനെ നിൽക്കണ്ട, എന്റെ കൂടെ വരൂ, നമുക്ക് അന്വേഷിക്കാം. ഓട്ടോ ജോലി അന്വേഷിച്ച് വന്നതല്ലേ? എവിടുന്ന വന്നത്? കായംകുളം കെട്ടിട്ടില്ലേ, അതിന്റെ കുറച്ച് വടക്ക് മാറി വേലഞ്ചെറിയുന്നു. നിങ്ങളുടെ മോന്റെ പേരെന്താ? പ്രസാദ്, ശിവപ്രസാദ്. ഹര ഹര മഹാദേവ ശിവ ശങ്കര ഹര ഹര
എല്ലാവരെയും ഒരാപത്തും വരാതെ കാത്തുകൊള്ളണമേ. പ്രസാദേ, പ്രസാദേ, കളി കഴിഞ്ഞിട്ടാണോ വരുന്നത്? ഞാൻ വെച്ചിട്ടുണ്ട്, നോക്കിക്കോ. പ്രസാദേ, എടാ അവിടെ നിൽക്ക്. ഞാൻ നിൽക്കില്ല. നാട്ടിൽ എല്ലാവരും എന്റെ കളി കാണാൻ വന്നിരുന്നു, അമ്മ മാത്രം വന്നില്ല. ഇപ്പൊ പ്രസാദേന്ന് വിളിച്ച് വന്നിരിക്കുന്നു. പറയുന്നു, ഒന്ന് കേക്ക് നോക്ക്. നീ ഇങ്ങനെ മരത്തിന്റെ മണ്ടലൊക്കെ കേറി നടന്നാൽ എങ്ങനെയാടാ? താഴെ ഇറങ്ങി വാടാ. ഞാൻ വരില്ല, താഴെ ഇറങ്ങുന്നില്ല. നിന്ന് നേരം കളയത് അമ്മ ചെല്ല. അതല്ലടാ, നിന്റെ അച്ഛന് മരുന്ന് വാങ്ങാൻ പോയതാ. അച്ഛൻ വീട്ടിൽ കാത്തിരിക്കുന്നുണ്ടാവും, ഇറങ്ങി വാടാ. അയ്യോ, അങ്ങനെയോ? എന്നാ അമ്മ വേഗം ചെല്ല്. നിന്നെ താഴെ ഇറക്കാമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആഹാ, അമ്മ ഡാൻസ് കളിക്കാൻ പോണോ? അങ്ങനെ കളിച്ചാലൊന്നും ഞാൻ ഇറങ്ങില്ല. മോനെ, നീ വയറ്റിൽ കിടന്നപ്പോഴേ നിന്റെ കുസൃതിയെ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. കുട്ടിക്കാലം തൊട്ടേ എന്റെ അമ്മ എനിക്കറിയാം. വീട്ടിൽ അച്ഛൻ കാത്തിരിക്കുന്നുണ്ടാവും, വേഗം ചെല്ല്, ചെല്ല്. പ്രസാദേ, വാടാ കണ്ണ. നീ വരില്ല? ഇനി എനിക്ക് വയ്യടാ. ശരി, എന്നാ ഞാൻ കളിക്കാം. അമ്മയോട് എനിക്ക് എന്തിനാ ദേഷ്യം? അമ്മ എനിക്ക് എന്റെ പ്രാണനാണ്. അതുപോലെയാടാ അമ്മയ്ക്കും, നീ എന്റെ ജീവന. ഈ കോൽക്കളി രാമമൂർത്തിയുടെ വീട് എവിടെ? നേരെ പോയി ഇടത്തോട്ട് തിരിഞ്ഞ് മൂന്നാമത്തെ വീട്. എന്താടാ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇന്നേ ഓർമ്മ വന്നല്ലോ? ആ, ഇന്നത്തേക്ക് ഇന്ന് മതി, എല്ലാരും പോയിട്ട് നാളെ വാ. വാടാ. അസുഖമൊക്കെ എങ്ങനെയുണ്ട്? അങ്ങനെ തന്നെ ഇരിക്കുന്നു. ആരോഗ്യം ശരിയല്ലേ പിന്നെ പഠിപ്പിക്കലൊക്കെ നിർത്തിക്കൂടെ? വീട്ടുകാരി നടക്കണ്ടേ? അതിനെന്താ, നിന്റെ മോൻ വളർന്ന് വലുതായില്ലേ? ശരിയാ, അവൻ ഇന്നും ചോറ് വാരി കൊടുക്കണം. അവന്റെ അമ്മയ്ക്ക് ഇന്നും അവൻ കുഞ്ഞാ. അങ്ങനത്തെ കുഞ്ഞാണോ ആ ശിവനടയ്ക്ക് മുന്നിൽ ഡാൻസ് കളിക്കുന്നത്? ശിവനടയിൽ ഡാൻസ് കളിക്കുന്നോ? ആ നൃത്തം വരുന്ന വഴി ഞാനും കണ്ടു. നിന്നേക്കാൾ എത്രയോ മെച്ചമായിട്ടോ അവൻ കളിക്കുന്നത്. എന്തോന്ന് നൃത്തം! കോലുകളി രാമമൂർത്തി എന്നാൽ ഈ നാട്ടിൽ അറിയാത്തവരില്ല. അതുകൊണ്ട് എന്ത് ലാഭം? ഈ കപ്പും ഫോട്ടോയും മിച്ചം. നിനക്ക് ഈ കോലുകളി വേണ്ട, ഏതെങ്കിലും കമ്പനിയിൽ ഉദ്യോഗം മതിയെന്ന് 100 വട്ടം ഞാൻ അവനോട് പറഞ്ഞതാ. അവൻ ഡാൻസ് കളിക്കുന്നു. അവന് നീ വരട്ടെ. മോനെ കണ്ണാ, അവിടെ നിക്ക്, അങ്ങനെ ഓടിപ്പോകാതെ. എന്താ, അച്ഛൻ അവിടെ ദേഷ്യപ്പെട്ടിരിക്കുകയായിരിക്കും, എങ്ങനെ സമാധാനിപ്പിക്കാന്നാലോ. ശരി, പണ്ട് നീ നാടകത്തിലെ വലിയ നടനായിരുന്നില്ല? അതൊക്കെ ഇപ്പൊ എന്തിനാ പറയുന്നേ? എന്നാ എന്റെ വീട്ടിൽ നിന്നെക്കാൾ വലിയ നടനുണ്ട്. വാ, കാണിച്ചു തരാം. ദാ അങ്ങോട്ട് നോക്ക്. ആലോചിച്ചിട്ടൊന്നും കിട്ടിയില്ലേ? അതേടാ, നീ പണിയൊന്നും എടുക്കാതെ അമ്പലത്തിൽ തുള്ളാൻ പോകുന്നത് അച്ഛൻ അറിഞ്ഞാ നിന്നെ കൊന്നുകളയും. ആ, ഇത് പിടിക്ക്. ഈ മരുന്ന് വാങ്ങാൻ വേണ്ടി നീ പോയതാണെന്ന് പറ. എനിക്ക് കാര്യം പിടിയിട്ട്, അമ്മ നടന്നു, ഞാൻ പുറകെ വരുന്നത്. പിന്നേക്ക് നിനക്ക് ആരെങ്കിലും പറഞ്ഞു തരണോടാ, മിടുക്കനല്ലേടാ നീ. അതെന്താടോ ഇത്രയും ദൂരം രണ്ടുപേരായിട്ട് വന്നു, ഇപ്പൊ ഒറ്റയ്ക്ക് വരുന്നു? ഞാൻ പറയാ തന്നെ മനസ്സിലാകും. നീ ഇപ്പൊ കണ്ടോ ആ നാടകം? പ്രസാദേ, എടാ പ്രസാദേ, നോക്കിക്കോ. ആഹാ, ചേട്ടൻ എപ്പോ വന്നു? സുഖം തന്നെയല്ലേ? പ്രസാദ് എവിടെ? അവൻ എവിടെ പോയെന്നറിയോ? നിന്റെ കൂടെ അല്ലേ വന്നത്? എന്റെ കൂടെയോ?
ഇന്നലെ രാത്രി കണ്ടതാ, ഇന്ന് രാവിലെ തൊട്ട് കണ്ടിട്ടേ ഇല്ല. എന്തിനു ഇങ്ങനെ നിൽക്കുന്നേ, ഇരിക്കൂ. അവന്റെ കാര്യം എന്ത് പറയാനാ, അച്ഛന്റെ കാര്യം പറയുമ്പോ അവൻ എന്തൊരു ഭക്തി, എന്തൊരു അഭിമാനം. നീ പറഞ്ഞു കഴിഞ്ഞോ? നിന്റെ മോൻ വരുന്നുണ്ടെന്ന് തോന്നല്ലോ. അവൻ തന്നെ. ആ വന്നല്ലോ. വന്നോ? രാവിലെ തൊട്ട് നീ എവിടെയായിരുന്നു, എവിടെ പോയിട്ട് വരിക? സത്യം പറ, പറഞ്ഞില്ലെങ്കിൽ കാലടിച്ചൊടിക്കും ഞാൻ. ഇന്ന് ആശുപത്രി പോയതാമേ. ആശുപത്രി പോയിരുന്നോ? എന്തിന്? ഞാൻ അച്ഛന് മരുന്ന് വാങ്ങാൻ വേണ്ടി പോയതാ. അവിടെ ചെന്നപ്പോ ഡോക്ടർ ഇല്ല, ഇപ്പൊ വരും ഇപ്പൊ വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കായിരുന്നു. വന്നപ്പോ ഇത്രയും നേരായി. ഇതാമേ മരുന്ന്. എന്റെ പൊന്നു മോനെ, ഇതിനാണോ നീ പോയിരുന്നത്? നിന്റെ കൈ കൊണ്ട് തന്നെ അത് അച്ഛന് കൊടുത്തേക്കടാ. ശരിയമ്മേ. എന്റെ ദൈവമേ. അച്ഛാ മരുന്ന്. ശാന്തമ്മ, ആശുപത്രി പോയി മരുന്ന് വാങ്ങിയില്ലേ? ആ മരുന്നിന്റെ കുറിപ്പ് നിങ്ങൾ അവിടെ മറന്നു വെച്ചിട്ട് വന്നു. ഡോക്ടർ നിങ്ങൾക്ക് തരാൻ പറഞ്ഞു. എന്താടാ നിന്റെ അച്ഛന്റെ ആരോഗ്യസ്ഥിതി എന്നെ കളഞ്ഞൂടെ? എന്തെല്ലാം പണിയത് നിനക്ക് അച്ഛനെ സഹായിച്ചൂടെ? ചേട്ടാ, എന്ത് പണിയും കൊണ്ടാ വന്നത് ചേട്ടാ? വേണ്ടടി, ഒരു പണിക്കും വിടാതെ നീ അവനെ കൊഞ്ചിച്ച് വഷളായിക്കോ. അയ്യടാ, നാട്ടിലുള്ള എല്ലാ ചെറുപ്പക്കാരും പണിയെടുത്തോണ്ടിരിക്കുകയല്ലേ. എന്നെ മോനെ വെറുതെ വഴക്ക് പറഞ്ഞിട്ടാ ഇങ്ങനെ. അമ്മയൊന്നും അകത്തേക്കല്ലേ. അധികം സംസാരിച്ചല്ലേ. ആ മരുന്ന് കൊടുത്തേക്കോ, എന്നെ കണ്ട ഇനിയും തുടങ്ങും. ഞാൻ നിന്നോട് ജോലിക്ക് പോവാൻ പറഞ്ഞത് നീ സമ്പാദിച്ചു കൊണ്ടുവന്ന് എനിക്ക് ജീവിക്കാൻ വേണ്ടിയല്ല. പാവം നിന്റെ അമ്മ, അവളൊരു ശുദ്ധയാണ്ട. ഏതൊരമ്മയും തന്റെ കുട്ടിയെ 9 മാസം മാത്രമേ വയറ്റിൽ ചുമക്കൂ. പക്ഷെ നിന്റെ അമ്മ നിന്നെ 22 വർഷമായി ചുമക്കുകയാ മോനെ. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ അമ്മയെ ഒരു മകനെ പോലെയല്ല, ഒരച്ഛനെ പോലെ നോക്കണം. അച്ഛാ, അച്ഛനൊന്നും വരില്ല. അച്ഛനെ അമ്മയും ഞാൻ നല്ലതുപോലെ നോക്കും. അടുത്ത മാസം നമ്മുടെ നാട്ടിലൊരു കമ്പനി വരുന്നുണ്ട്, അവിടെ ഞാൻ ജോലിക്ക് പോകും. അച്ഛൻ വിഷമിക്കാതെ. ഈ ഭാഷ ഇവിടെ നിന്ന് പോയതിനു ശേഷം ഈ വേലഞ്ചിരയുടെ വാസനയൊക്കെ പോയി. നെക്സ്റ്റ് ഫിലോസ് ശുദ്ധിയില്ല. എന്റെ ജോലിയാടാ ചെയ്യുന്നത്? എന്റെ ബിസിനസ്? കട്ടിംഗ് ബിസിനസ്. കട്ടിംഗ് കട്ടിംഗ്. പോക്കറ്റ് വീർത്തിരുന്നാൽ എന്ത് ചെയ്യും? മോളെ താഴെ കളയാതെ കഴിക്കണം കേട്ടോ. കാശ് 10,000 പോയി, ശ്രദ്ധിച്ചില്ല. നമ്മള് ശ്രദ്ധയോടെ ഇരിക്കണം. എടാ, നീ ബിസിനസ് എവിടെയാടാ ചെയ്യണത്? എവിടെ ബിസി ആയിട്ടുണ്ടോ അവിടെ നമ്മുടെ ബിസിനസ് ഉഷാറുഷാറായിട്ട് നടക്കും. അതാണ് നമ്മുടെ ബിസിനസ്. അയ്യോ, എന്റെ മോളുടെ മാല കാണാനില്ല. അയ്യോ, എന്റെ പേഴ്സ്. അയ്യോ, എന്റെ ബാഗ്. എന്റെ അടുത്ത് എല്ലാം ഭദ്രമായിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാം ഫോട്ടോ വീട്ടിലല്ലേ ഉണ്ടാവൂ. എന്റെ ഫോട്ടോ അങ്ങനെയല്ല. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ and police station with slate. ഭാഷ, നീ സൂപ്പറാടാ. നിന്റെ അമ്മ നീ നാട് വിട്ടു പോയാൽ ആദ്യം ദുഃഖിച്ചു, പിന്നെ സന്തോഷിച്ചു. എന്തിനു ദുഃഖിക്കണം, എന്തിനു സന്തോഷിക്കണം? മാല പോയത് കൊണ്ട് ദുഃഖിച്ചു, നീ പോയതുകൊണ്ട് സന്തോഷിച്ചു. എന്റെ റബ്ബേ, ഇത് മുൻപേ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ ഉമ്മയ്ക്ക് കൊടുക്കാൻ കൊണ്ടുവരില്ലായിരുന്നു ഈ നെക്ലസ്. സിറ്റിയിൽ അത്രയ്ക്ക് പൈസ കിട്ടുമോ? വേണമെങ്കിൽ നീയും വന്നോ. ഞാൻ വന്ന എന്റെ അമ്മയും അച്ഛനെ ആര് നോക്കൂടാ? ആദ്യം പണം സമ്പാദിക്കും, ആ പണം എല്ലാവരെയും സംരക്ഷിക്കും. നീ എന്റെ ബാല്യകാല സുഹൃത്ത്. നിന്റെ അമ്മ എന്റെ അമ്മ തന്നെയല്ലേ. ആദ്യം ഞാൻ പറയുന്ന കേക്ക്, നീ സ്ഥലം വിട്ടേ, എന്റെ സിറ്റിയിലേക്ക് വാ. അവിടെ ശിവക്ഷേത്രത്തിനടുത്ത് വന്ന് എങ്ങനെ എന്ന് ചോദിച്ചാൽ അപ്പൊ എന്റെ വീട് കാണിച്ചു തരും. ഉടനെ പണി, അപ്പോഴേ പണം. അമ്മയോട് ചോദിക്കട്ടെ, സമ്മതിച്ചാ വരാം. എന്താ നിന്നെ സിറ്റിയിലേക്ക് ക്ഷണിച്ചപ്പോ ഒരു ബാഡ് സെന്റിമെന്റ്. ഈ പിറകെ ആരില്ലാതെ തൂക്കിക്കൊണ്ട് വന്ന ശവം ആരുടെയാ? രാധാകൃഷ്ണന്റേതാ. ജനങ്ങളെ ഒരുപാട് ഞെക്കി പിടിഞ്ഞതാ, അതുകൊണ്ട് അയാളുടെ മരണത്തിൽ ആർക്കും ദുഃഖമില്ലാതെ. പ്രസാദേ, പ്രസാദേ. എന്താമേ? അമ്പലത്തിനടുത്തുള്ള ആ സന്യാസി മരിച്ചു പോയെന്ന്. നീ ഒന്ന് പോയി നോക്കിട്ട് വാടാ. അയാൾ അത്ര നല്ല ആളൊന്നുമല്ല, ഞാൻ പോകുന്നില്ല. അത് ശരിയല്ലടാ. കല്യാണത്തിന് പോയില്ലെങ്കിലും സാരമില്ല, മരണത്തിന് പോയേ തീരൂ.
ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തെല്ലാം വേണ്ടാത്തരങ്ങൾ, അസൂയ, പക, തമ്മിത്തല്ല്. എന്നാലോ മരിച്ചു കഴിഞ്ഞാ ദൈവത്തിന് തുല്യം. മനസ്സിലെ വെറുപ്പൊക്കെ മറന്ന് അവസാന കർമ്മങ്ങളിൽ പങ്കെടുക്കണം. ഞാൻ പോരാ ചേട്ടാ, ഞാനും കൂടി. ചേട്ടാ, ഇദ്ദേഹത്തിന് കാശ് ധാരാളം ഉള്ളതല്ലേ, ഒരു മാലയെങ്കിലും വാങ്ങിച്ചിട്ട് കൊണ്ടുപോയിക്കൂടായിരുന്നു. അമ്മേ, അമ്മേ, ആ രാധാകൃഷ്ണൻ മരിച്ചുപോയി, ആരുമില്ലായിരുന്നു. ഞാൻ പോയിരുന്നു, ആ വഴി വെച്ച് തിരുമേനിയെ കണ്ടു. കാശിയിൽ നിന്ന് ഗംഗാജലം കൊണ്ടുവന്നിട്ടുണ്ട് അച്ഛന് കൊടുക്കാൻ. രോഗം ഭേദമാകുമെന്ന് പറഞ്ഞു. അച്ഛാ, അച്ഛാ, ഇതാ ഇത് കുടിക്കേ. അച്ഛാ, എടാ നീ ഇവിടെ ഇരിക്കണോ? നിന്റെ അമ്മ അവിടെ വിധവാവേഷം കെട്ടിക്കുക. അമ്മ, എന്നാലും ശാന്തമ്മക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ഗതി വരുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ല. നിങ്ങളൊക്കെ മനുഷ്യനാണോ? കയ്യിൽ നിന്ന് ചോര വരുന്നുണ്ടല്ലേ. ഇത് നമ്മുടെ ആചാരം. എന്താചാരം? ഏത് ദൈവം പറഞ്ഞു? വേണ്ട, എന്റെ അമ്മയ്ക്ക് ഈ ആചാരം ഒന്നും വേണ്ട. തെറ്റാണ് മോനെ, അങ്ങനൊന്നും പറയരുത്. അമ്മയുടെ കണ്ണീര് കണ്ടാൽ തന്നെ എനിക്ക് താങ്ങാനാവില്ല. ഈ രക്തം കണ്ടാൽ ഞാൻ എങ്ങനെ സഹിക്കും അമ്മേ? അമ്മേ, ഈ പൈസ വെച്ചിട്ട് ആ വള ഇങ്ങതാ. എന്താടാ ഇത്രയും കാശിന് ആ വള ചോദിക്കുന്നേ? അത് സ്വർണോടാ. ആന്നും എനിക്കറിയില്ല, എന്റെ അമ്മയ്ക്ക് വള വേണം. പ്രസാദ്, ബാക്കി പിന്നെ തരാം. അമ്മേ, അമ്മേ, കൈ കാണിക്കേ. എന്താ ഇത്? വളയമ്മേ, ഇനി ഇത് പൊട്ടില്ല. എവിടുന്ന് കിട്ടി? എന്റെ കടയിൽ നിന്നാ. പൈസ പിന്നെ കൊടുക്കാമേ. ശാന്തമ്മേ, ഇതിന്റെ മുഴുവൻ കാശും തരാതെ അവൻ എന്റെ കടയിൽ നിന്ന് ഇത് എടുത്തോണ്ട് വന്നതാ. ചേട്ടാ, ബാക്കി പിന്നെ തരാന്ന് പറഞ്ഞല്ലേ. മിണ്ടരുത്. അതല്ലമ്മേ, പോകട്ടെ. അമ്മ, ഞാൻ പറയട്ടെ. പോകാൻ ഒന്നും തോന്നരുത്. അമ്മയോടുള്ള സ്നേഹം കൊണ്ട് എടുത്തത് അവൻ, കട്ടതല്ല. ഇതാ എടുത്തോളൂ. പ്രസാദേ, പ്രസാദേ, ചേട്ടാ പ്രസാദിനെ കണ്ടോ? കണ്ടില്ലല്ലോ. മോനെ പ്രസാദേ, നീ ഇങ്ങനെ വെറുതെ ഇരിക്കാതെ എന്തെങ്കിലും ജോലിക്ക് വാ, നോക്ക്, അമ്മയെ നോക്കണ്ടേ. പ്രസാദേ, ഈ കുഗ്രാമത്തിൽ കിടന്ന നിന്റെ ജീവിതം കോഞ്ഞാട്ടായി പോവും. നീ സിറ്റിയിലേക്ക് വാ, നിന്റെ അമ്മയെ സ്വർണം കൊണ്ട് മൂടാ. പ്രസാദേ, എടാ പ്രസാദേ, ഇവിടെ എത്തി എന്റെ മോൻ എത്ര കഷ്ടപ്പെടുന്നോ എന്തോ. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എവിടെ ചെന്ന് അന്വേഷിക്കാനാ? ഇത്രയും വലിയ ടൗണില് മോനെ കണ്ടുകിട്ടുന്നത് അത്ര ഈസി അല്ല. രണ്ടു മൂന്ന് മാസമെങ്കിലാവും.
പോലീസിൽ കംപ്ലൈന്റ് ചെയ്താലും പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. അമ്മ ഇരിക്കൂ, ഞാൻ കോഫി എടുത്തിട്ട് വരാം. ഇത്രയും വലിയൊരു വീട്ടില് നീ ഒറ്റയ്ക്കാണോ മോളെ താമസിക്കുന്നത്? ഞാനും എന്റെ കൂടെ എന്റെ മാമനും ഉണ്ട്. അയാൾ എവിടെ പോയി? അതൊരു വേസ്റ്റ് കേസാ, പുലിവാല അന്വേഷിച്ച് നടക്കുന്നുണ്ടാവും. ആ യോഗി റിലീസ് ആയിട്ടുണ്ട്. കൊച്ചൂട്ടൻ ആ ജാമ്യത്തിൽ ഇറക്കിയത്. യോഗി, എന്റെ അണ്ണനെ കൊന്ന അതേ സ്ഥലത്തിട്ട് തന്നെ ഞാൻ അവനെ വെട്ടിക്കൊല്ലും, വെട്ടിക്കൊന്നിരിക്കും. അണ്ണ, അവന്റെ അടുത്ത് വേണ്ട അണ്ണ കളി. അവൻ കുറച്ച് മെന്റലാ വെച്ച് വീക്കും. ജയിലിൽ വെച്ച് അവനോട് അടി വാങ്ങി നമ്മുടെ ആൾക്കാരുടെ സ്ഥിതി ആണെന്ന് അറിയാലോ. അവൻ എന്നെ ഒരു ചുക്കും ചെയ്യില്ല, അവനെ ഞാൻ കൊല്ലും. യോഗി! ആരാ? ആന്റി ഇല്ലേ? അകത്തുണ്ട്. നിങ്ങളൊക്കെ ആരാ? പറയാ, അതിനുമുമ്പ് കഴിക്കാൻ എന്തെങ്കിലും താ. ആ ആരോടാ റൗഡിസം കാണിക്കുന്നേ? പിടി. ആന്റി, അവരാരാ? ഞാൻ നിങ്ങൾക്ക് ആന്റി, അവര് എനിക്ക് ആന്റി. ഇവിടെ തന്നെ ഉണ്ടാവും. എന്നെ പോലെ അവരെ നോക്കിക്കോണേ. ഇനി എല്ലാരും ശരി, അവരോട് പറ. ആന്റി ഉണ്ടേലും ഇല്ലേലും പതിവ് മുടക്കാതെ തരണം. ഓക്കെ ഓക്കെ. മോന്റെ ഫോട്ടോ ഒന്ന് വേണം, പ്രിന്റിങ്ങിന് വേണ്ടിയാ. തരാം തരാം. ആ നോക്കുമോളെ, നിന്റെ അമ്മാവന്റെ കുളിക്കാൻ പോലും പോകാതെ മുട്ടാപ്പൊക്കം കൊണ്ടിരിക്കുക. ഒന്ന് നോക്കുമോളെ. എന്തമ്മാവ ഇത്? ഒന്ന് ക്രിക്കറ്റ് കളിച്ചതാ, 7 ഫീറ്റ് ഹൈറ്റുള്ള കിണറ്റിൽ മൂക്കും കുത്തി വീണ്. ക്യാച്ച് പിടിക്കാൻ പോയി, പക്ഷെ ബോള് കിട്ടിയില്ല. ഇന്നും ശരിക്ക് കിട്ടിയോ? ഇന്നലത്തെ പോലെ അടി കിട്ടിയില്ല, ചെറിയ കിണറായിരുന്നു. അനാ തീർക്കി അങ്ങ് ഇരുന്ന് പോയി. ശരി, വേഞ്ചെന്ന് കുളിക്കോ. നോ നോ, ഇപ്പൊ വേണ്ട. ഇത് നേരെയാവില്ല. നന്ദിനി, നിന്റെ കയ്യിൽ എന്തെങ്കിലും സെന്റ് ഉണ്ടെങ്കിൽ നാറ്റം കൊണ്ടിരിക്കാൻ വയ്യ. സെയിം ഫീലിംഗ്. ഐ വാണ്ട് ടേക്ക് സം റെസ്റ്റ് അമ്മാ. ഇതാ മോളെ എന്റെ മോന്റെ ഫോട്ടോ. കാണാൻ സുന്ദരനാണല്ലോ. എനിക്ക് കല്യാണം കഴിച്ചു തരൂ. നിനക്ക് ചേർച്ചയില്ല മോളെ. അതെന്താ? അവന് വലിയ പഠിത്തമൊന്നും ഇല്ലല്ലോ. പഠിത്തത്തിനാ കല്യാണത്തിന്? ഇപ്പൊ എവിടെ ഉണ്ടോ എന്തോ നിങ്ങളുടെ മോൻ. എന്തിനു നീ എന്നെ ഇവിടെ വിളിച്ചോണ്ടെന്ന്? ഒരു ഹീറോ ജയിലിൽ നിന്ന് റിലീസ് ആവുന്നുണ്ട്, കാണാൻ പോവാ. ഒരു ഇന്റർവ്യൂ വേണം. ഇന്റർവ്യൂ ചെയ്യാൻ എവിടെയാ? രാഷ്ട്രീയ നേതാവ് ഒന്ന് മാറി നിൽക്കുക. നീ ആരോട് സംസാരിക്കണം? ഒന്ന് മാറി നിൽക്കുന്ന. നിന്നെ ഇന്റർവ്യൂ ചെയ്തേ അടങ്ങൂ ഞാൻ. ഈ ഫോട്ടോ ആരുടെയാ? ശാന്തമില്ലേ, അവരുടെ മോന്റെയാ. എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ആകെയുള്ള പ്രൂഫ് ഇത് മാത്രം. ഈ ഒരു ചെറിയ പ്രൂഫ് വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാനാ? എത്ര വലിയ ലോക്ക് ആണെങ്കിലും ഓപ്പൺ ചെയ്യുന്നത് ചെറിയൊരു കീ ഉണ്ടല്ലേ. ശരി, ഇനി നമ്മൾ അങ്ങോട്ടാ. കൊച്ചൂട്ടന്റെ അടുത്തേക്ക്. കൊച്ചൂട്ടനോ? അയാളാരാ? എന്താടാ കൃഷ്ണ? എന്താണ്? പാർട്ടിക്കുള്ള ഏർപ്പാടെല്ലാം ഭംഗിയായി ചെയ്തു കഴിഞ്ഞോ? എല്ലാം റെഡിയാണ്. ശരി, പിന്നെ ആ ഡാൻസ് കാരി പെണ്ണെന്താടാ? വന്നിട്ടുണ്ടണ്ണ. അണ്ണാ, എന്താടാ? യോഗി വന്നിട്ടുണ്ട്. വെൽക്കം യോഗി, വെൽക്കം. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സന്തോഷത്തിൽ നിനക്കൊരു സൂപ്പർ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡേയ്, അയ്യടാ, ഇവിടെ വേദനിക്കുന്നു. സൗണ്ട് സ്റ്റാർട്ട് ചെയ്യടാ. ഓരോരോ മുട്ട വിട്ട് കട്ടെടുക്കാമോ?
അടയ്ക്കുന്നത് വരെ ഇവിടെയുള്ള ഈ പശുക്കളെയും എരുമകളെയൊക്കെ നോക്കി 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 ഞാൻ മടുത്തു. അതുകൊണ്ട് ഒരു സിംഹത്തെ ഞാൻ എൻ്റെ കൂട്ടിന് വെച്ചാലോ എന്ന് വിചാരിക്കുന്നു. എനിക്കാണെങ്കിൽ ലീഗലായിട്ടും ഇല്ലീഗലായിട്ടും 10 ഫാമിലിയുണ്ട്. വീട് നിറച്ച് ഭാര്യമാരും കോമ്പൗണ്ട് നിറച്ച് മാടുകളും ഒരുപാട് പേര്. മെയിൻ്റനൻസ് വലിയ പ്രോബ്ലം ആയിരിക്കാണ് മോനെ. കഷ്ടകാലത്തിന് ഞാൻ ഫിസിക്കലായിട്ട് കുറച്ച് അടിപെട്ടു പോയി. ഈ സമയത്താണ് ഒരു പുലിക്കുട്ടിയെ പോലെ നീ ഈ ഫീൽഡിലേക്ക് എൻ്റർ ആയത്. എടാ മോനെ, നിനക്ക് എൻ്റെ കൂടെ തന്നെ നിന്നൂടെ? നിങ്ങൾക്ക് ഞാനെന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യാനാ? സന്ദർഭം കിട്ടിയാൽ കിട്ടുന്നതല്ല സ്വന്തമാക്കുക, ഇല്ലെങ്കിൽ എതിർത്തവനെ ഇല്ലാതാക്കുക. വെരി സിമ്പിൾ. അണ്ണാ, ആ പെണ്ണിന് പോണോന്ന് പറയുന്നു. ഒരു മിനിറ്റ്. ആ ഡാൻസുകാരി പെണ്ണ് പോകുന്നു പറയുന്നു. നമ്മുടെ പയ്യൻ എന്തെങ്കിലും ആവശ്യം? അവൻ കൊച്ചു പയ്യനല്ലേ, അവൻ അങ്ങനത്തെ ശീലമൊന്നും. എടാ മണ്ട, രുചി കിട്ടുന്നതവരെ എല്ലാരും ഇങ്ങനെ തന്നെ പറയും. കിട്ടിക്കഴിഞ്ഞ ഇതില്ലാതെ പറ്റില്ല. ആ അവന്റെ വഴിക്ക് പോയി അവനെ വളച്ചെടുക്കാൻ നമുക്ക്. ആ പെണ്ണിന്റെ പോവാൻ പറ, ഇല്ലെങ്കിൽ എനിക്ക് പറ്റില്ല. എന്റെ ബാറ്ററിയും ഡൗൺ ആയിപ്പോയി, പോവാൻ പറഞ്ഞരെ. ശരി മോനെ, എന്ത് ഡിസൈഡ് ചെയ്തു? ഞാൻ ആരുടെയും കൂടെ ജോലി ചെയ്യുന്നില്ല. എനിക്ക് എന്റെ അമ്മയാ വലുത്. എന്റെ അമ്മയെ എനിക്ക് നന്നായി നോക്കണം. ഞാൻ എന്റെ നാട്ടിലേക്ക് പോവാ. നോക്ക്, നിന്നെ ജാമ്യത്തിൽ പുറത്തു കൊണ്ടുവന്നതാ. ഈ കേസ് തീരുന്നതുവരെ ഈ സിറ്റി വിട്ട് വേറെ എവിടേക്കും പോകരുത്. ഞാൻ എന്റെ അമ്മയുടെ കൂടെ ഉണ്ടാവും, ഇല്ലെങ്കിൽ എന്റെ അണ്ണന്റെ കൂടെ. എന്നാൽ ഇവിടെ നിൽക്കില്ല, വേണാ പോവാ. ഏയ്, എവിടേക്കാടാ പോകുന്നത്? അണ്ണൻ വരാൻ പറഞ്ഞാ വരണം, പോവാൻ പറയുന്നത് വരെ ഇവിടെ തന്നെ ഉണ്ടാവുകയും വേണം. നീ എന്താടാ വലിയ ദാതയാണെന്ന് വിചാരിച്ചോ? വഴിന്ന് മാറ്. എന്തിനടാ വഴി മാറേണ്ടത്? അണ്ണാ, ഇവൻ ചത്തുപോയണ്ണ. ഒറ്റയിടയിൽ ചത്തുപോയോ? എന്തോ ടീ, എന്താണ് ഇന്ന് ഇവർക്ക് എന്നോട് ഭയങ്കര ബഹുമാനം? ബഹുമാനിക്കാതിരിക്കുമോ? ഇന്നലെ വരെ നീ ഇവിടുത്തെ ജോലിക്കാരൻ, ഇന്ന് മുതൽ നീ ഈ സിറ്റിയിലെ വലിയ ഹീറോയാ. അതെന്താ? അതൊരു ക്രേസാടാ. പൊളിറ്റിക്സിൽ ചെയ്ത് ചെയ്ത് പേര് വരും, സിനിമയിൽ കണ്ടു കണ്ട് പേര് വരും, റൗഡിസത്തിൽ കേട്ട് കേട്ട് പേര് വരും. ഒരു പ്രാവശ്യം റൗഡിയായി മുദ്ര കുത്തിയാൽ അത്ര തന്നെ, പിന്നെ ആ പേര് തന്നെ. നിന്നെ കുറിച്ച് കൂടുതൽ ആർക്കും അറിയില്ല, പക്ഷെ നിന്റെ പേര് പറഞ്ഞ് ഇവിടെ കുറെ പേർ ജീവിക്കും.
എന്തിനാണെന്നോ? അവന് നമ്മുടെ പയ്യന്റെ അനിയത്തെ വേണോന്ന് പ്രേമിക്കാൻ. അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഡേയ്, അണ്ണാവൻ കള്ളവാ പറയുന്നേ. അനുജിതിക്ക് ലവ് എന്ന് പറഞ്ഞത് ഇഷ്ടമല്ല. ഫെയർ ആൻഡ് ലവ്ലി ഇട്ട മുഖം വെളുക്കും എന്ന് പറഞ്ഞപ്പോ അതിലും ലവ് ഉണ്ടെന്ന് പറഞ്ഞ് അത് ഉപയോഗിക്കുന്നതേ അവൾ നിർത്തി. എന്താടി ഇവൻ പറഞ്ഞത് സത്യമാണോ? സത്യമാണ്. ഞാൻ പറഞ്ഞില്ല അണ്ണാ? ചേട്ടൻ പറഞ്ഞതല്ല, അവൻ പറഞ്ഞതാണ് സത്യം. ഏയ്, എന്താടാ നിന്റെ അനിയത്തി ഇത്ര ചീപ്പായി സംസാരിക്കുന്നെ? അല്ലണ്ണാ. ഏയ്, ചെയ്തതൊക്കെ മതി, സ്ഥലം വിട്. ഡേ, ഞാൻ ആരാണെന്ന് അറിയോ നിനക്ക്? മിന്നൽ, മിന്നൽ വാസു. ഓഹോ, ഞാൻ ആരെന്നറിയാവോ? ഞാൻ യോഗിയുടെ ലവറാണ്. എന്താ ചേച്ചി ഈ വെയിലത്ത് വന്നിക്കുന്നേ? കളർ മങ്ങിപ്പോവില്ലേ? മിന്നൽ വാസു അന്വേഷിച്ചതായി അണ്ണനോട് പറയണം കേട്ടോ ചേച്ചി. ആളറിയാതെ ഇനി ഞങ്ങളോട് കളിക്കരുത്. ഞങ്ങൾ ഇനി കോളേജിലെന്നല്ല ഒരിടത്തും റൗഡിസം കാണിക്കില്ല. സത്യമാണ് ചേച്ചി. ഏയ്, ചേച്ചി പറഞ്ഞു കേട്ടില്ലേ? എല്ലാരും വാ, പോവാ. നന്ദിനി കൃത്യസമയത്ത് തന്നെ യോഗിയുടെ ലവർ എന്ന് പറഞ്ഞ് സോണിയെ രക്ഷപ്പെടുത്തി. അതിനെന്താ, കള്ളം സത്യമായി കൂടുന്നില്ലല്ലോ. നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ആരെയാ? നന്ദിനി, ഐ ആം അങ്കിൾ ഓഫ് നന്ദു. നന്ദു എവിടെ? ലൈബ്രറിയിൽ ഉണ്ട്. യാ നന്ദുനെ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ടോയ്ലറ്റിലേക്ക്. സ്വസ്ഥമായിട്ട് രണ്ടെണ്ണം അടിക്കാനുള്ള ഒരു സൗകര്യം ഇല്ലാത്തൊരു കൊള്ളയായി പോയല്ലേ. അശോക, ഇതാ വിളിക്കുന്നു. അശോക, ഭാര്യയുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടുന്ന ഭർത്താക്കന്മാർ കയറിയിരുന്ന് കരയുന്നു അവിടെയാ. എന്റെ ഭാര്യ എന്നെ തല്ലാറില്ല. നീ എപ്പോഴും വെള്ളം അടിക്കുമ്പോ അവൾ നിന്നെ എങ്ങനെ അടിക്കൂടാ? അങ്ങനെയോടാ, പോയി കാറട്. മൊത്തത്തിൽ ഒരു നല്ല മണം ഉണ്ടല്ലോ ഇവിടെ. ഫിനോയിലിന്റെ സ്മെല്ലൊക്കെ മാറിയേ. നമ്മളെന്തിനാ ഇതൊക്കെ അറിയത്? നിലവിളിക്കല്ലെന്നോ? ഇതെന്തോന്ന് ലൈബ്രറിയോ? ഇവിടെ മൊത്തം കത്തിപ്പോയിരിക്കുക. വേദനയുണ്ടോ? വേദന വേഗം ഡോക്ടറെ വിളിച്ചോണ്ട് വാ. ഡോക്ടർ താമസിച്ചേ വരൂ. താമസിച്ചു വരാ. അങ്ങനെ എന്താ ഫയർ എഞ്ചിനോ? അയാൾ ഇപ്പൊ എവിടെ ഉണ്ട്? ഹായ്, ഹായ്, ഹായ് ഡോക്ടർ. ഇവരെ കാര്യം ഡോക്ടർ ആക്കിയത്. ഡോക്ടർ ഇതിനെ എപ്പോഴും എല്ലാരും പുറകെ ഇങ്ങനെ തട്ടുന്നു. പുറകെ വശം എന്റെ ഒരു വീക്ക്നെസ്സാ. ഹലോ, ണോ കത്തിയത്? മെറ്റീരിയൽ എന്താണെന്ന് അറിയില്ല. മെറ്റീരിയൽ അറിയാതെ ഞാൻ എങ്ങനെ ചികിത്സിക്കും? രണ്ടു കിലോ ഡോക്ടർ തന്നെയായിട്ട് കത്തിക്കല്ലേ. ക്രിട്ടിക്കൽ ട്രീറ്റ്മെന്റ് സിമ്പിൾ. ണല്ലോ വേദന കാണും. സാധാരണ വൈറൽ ഫീവറാ, പേടിക്കണ്ട. ഇത് പറയാനാണ് ഇത്രയും ഫീസ് അടച്ചത്? ഒന്ന് ചുമ്മാ ഇരിക്കണ. ഈ മരുന്ന് കഴിച്ചാ മതി, പനി വേഗം കുറഞ്ഞോളും. എന്താ മോളെ, നിന്റെ അമ്മാവൻ ഓരോ ദിവസം ഓരോ വയ്യാവേലിയും കൊണ്ട് വരുന്നേ. അമ്മാവൻ ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവന്നില്ലെങ്കിൽ തിന്നത് ദഹിക്കില്ല ആന്റി. ക്ഷമിക്കണം, തെറ്റിദ്ധരിക്കരുത്. എന്റെ മോനാണെന്ന് വിചാരിച്ചു. സാരമല്ല ആന്റി, കണ്ണ് കാണുന്നവരൊക്കെ ഇങ്ങനെ മോനാന്ന് കരുതി പിടിക്കരുത്. മോശമല്ലേ ഇത്. ഞാൻ എന്ത് ചെയ്യാനാ മോളെ? ഒരമ്മയായി പോയില്ലേ. എക്സ്ക്യൂസ് മീ, വേർ ഇസ് ദി റിസപ്ഷൻ? ഒരു 100 രൂപ ആണോ? ഉള്ള പൈസ എല്ലാം ഇവിടെ തന്നെ ചെലവാകുമെന്ന് തോന്നുന്നത്. അണ്ണാ, പൈസയാണോ മുഖ്യം, ആരോഗ്യമല്ലേ?
എന്താ എന്തി? പിന്നെ ആരെങ്കിലും കണ്ടപ്പോ മോനാന്ന് തോന്നിയോ? അതെ മോളെ, ആരെ കണ്ടാലും എന്റെ മോനെ പോലെ തന്നെ തോന്നുന്നു. ഏയ്, എല്ലാ വെക്കിലും കണക്ക, ഉള്ളത് മൊത്തം വിഴിഞ്ഞെടുക്കും, കണ്ടില്ലേ? വിഷമിക്കണ്ട ആന്റി, കണ്ടുപിടിക്കാം. ഞാനും അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പോ, താങ്ക് യു. വരൂ. അയ്യോ അമ്മാവ, എങ്ങനെയുണ്ട് അമ്മാവ? മൊത്തത്തിൽ കരിഞ്ഞിട്ടുണ്ട്. അയ്യോ, തീയുടെ മുകളിൽ എങ്ങനെ കയറിയിരുന്നു? ഞാൻ തീയുടെ മുകളിൽ ഇരുന്നല്ല ആന്റി, ഞാൻ ഇരുന്നത് പിന്നീടാണ് തീ പിടിച്ചത്. ഒറ്റ കത്തലായിരുന്നു. എവിടെയാണെടോ? യോഗി, ഹായ് യോഗി, ഓർമ്മയുണ്ട് എന്നെ? അന്ന് അന്ന് ജയിലിൽ വെച്ച് കണ്ടുമുട്ടിയ ജേർണലിസ്റ്റ് സ്റ്റുഡന്റ്, ഓർമ്മയില്ല? ഇല്ല. എന്തുവാ സീരിയസ് ആയി എഴുതിക്കൊണ്ടിരിക്കുന്നെ? എന്തുവാന്ന്? അമ്മ എങ്ങനെ ഉണ്ടാവും? ഇവിടെ ഞാൻ സുഖം ആണ്, ഭക്ഷണം കഴിക്കും. എന്താ മലയാളം അറിയില്ലേ? ഇത് മലയാള? അതെ. ആണോ? ആണ്. എന്നാ ശരി, ഈ പാംലെറ്റ് വാങ്ങിച്ചോ. എന്റെ കൈ ഒഴിവില്ല. എന്നാലേ ഞാനിത് പോക്കറ്റിൽ വെക്കാം. ഏയ് ചേടാ, എന്തേത് പാംലെറ്റ്? കൈ ഒഴിഞ്ഞതിന് ശേഷം വായിച്ചു നോക്ക്. ബൈ. ഇത് ലോക്കലാ, അതിലിട്ടാ മതി. നിന്നെ ഇന്റർവ്യൂ എടുക്കാതെ ഞാൻ വിടില്ല. നീ ആരെയാണ് ചീത്ത പറയുന്നേ? അവനെ തന്നെ ഇഡിയറ്റ്. അയാൾ ആരെന്നറിയോ നിനക്ക്? ആരായ എനിക്കെന്താ? ഡേയ്, അയാളാണ് യോഗി. യോഗിയോ? പിന്നെ ഒട്ടിക്ക് കിടക്കുന്ന എന്തിനാ? പിറകില് ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, നീ പോയി സോറി ചോദിക്ക്. എന്തിനാ? അയാള് പോയില്ലേ? നിന്റെ നാടെവിടെയാടാ? എറണാകുളത്തിന്റെ അപ്പുറം പൂത്തോട്ട. ഇത്ര വലിയ സിറ്റി ഒന്നുമല്ല. ഒന്ന് എനിക്കൊന്നും അറിയത്തില്ലേ, എനിക്കൊന്നും അറിയത്തില്ലേ. എന്റെ അമ്മ എനിക്കറിയില്ലേ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് ഞാനല്ല. ഹലോ യോഗി, എന്തിനാ എന്നെ പുറകെ വരുന്നത്? ഇതെന്താ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുന്നേ? തന്റെ പുറകെ വന്ന ആരെങ്കിലും ഇടിച്ചെങ്കിലോ? നീ ഇങ്ങോട്ട് വന്ന് കയറുകല്ലേ, അപ്പൊ തന്നെ എതിർത്ത് നിക്കണം. എന്തിനാ എന്നെ പുറകെ വരുന്നത്? എന്റെ അമ്മോ, എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? എന്നെ ഒന്ന് പ്രേമിച്ചാൽ എന്താ? കല്യാണം കഴിച്ചൂടെ, കുടുംബം നടത്തിക്കൂടെ, ഒന്നുമില്ലെങ്കിൽ എന്നെ ഒന്ന് ചുംബിച്ചൂടെ. സത്യത്തിൽ നീ ഒരു പെണ്ണ് തന്നെയാണോ? ഏ, വേണമെങ്കിൽ പരീക്ഷിക്കാം. നീ പോവാ നോക്ക്. പോയില്ലെങ്കിൽ? അയ്യോ അയ്യോ, നോക്ക്, നിനക്ക് ആണുങ്ങളെ മയക്കാനുള്ള അഴകുണ്ട്, എന്നെ അങ്ങ് വിട്ടേര്. അഴക് എനിക്ക് ഉണ്ടെന്ന് പറയുന്നു, എങ്കിൽ എന്നെ കല്യാണം കഴിച്ചൂടെ. നിന്നെ, നിനക്ക് നാണമില്ലല്ലോ. തന്നെ കല്യാണവും കഴിച്ച് എല്ലാം ആസ്വദിച്ച് ഇന്റർവ്യൂ എടുക്കാതെ വീടില്ല ചക്കരെ. നിന്റെ കത്തിടും ചുണ്ടിലെ മുത്തു ഞാൻ കൊണ്ടുപോകും. തളിരിതളുകളിൽ ഞാൻ ചേച്ചിൽ ചിലവാകും. മുല്ലവള്ളി പോലെ ഒട്ടി ഒട്ടി എന്നെ ഒന്ന് ചുറ്റുവാൻ വരൂ. ഏ
മുഖത്തിൽ ഞാൻ തൊട്ടേ നീ വള്ളി പുള്ളി തെറ്റിടാതെ ഉള്ളിലുള്ള ആശ ചൊല്ലു നല്ല തേര് പോലെ മുത്തി മുത്തി നിന്നെ ഞാൻ കുടിക്കും എന്റെ പെണ്ണാളെ മുല്ലവള്ളി പോലെ ഒട്ടി ഒട്ടി എന്നെ ഒന്ന് ചുറ്റുവാൻ വരൂ ഞാൻ കുടിക്കും എന്റെ പെണ്ണാളെ മുല്ലവള്ളി പോലെ ഒട്ടി ഒട്ടി എന്നെ ഒന്ന് ചുറ്റുവാൻ വരൂ നിൻ കാൽ തളിരിതളുകളിൽ ഞാൻ ചിൽ ചിൽ ചിലമ്പാകും ഇവരൊക്കെ ആരാണാ? എന്തിനാ എന്റെ പുറകെ നടക്കുന്നേ? ഞാനാ ഏർപ്പാടാക്കിയത്. ആ സെയ്ത് നിന്നെ കൊല്ലാൻ നോക്കി നടക്കുക. നീ ജീവിച്ചിരിക്കേണ്ടത് ജനങ്ങളുടെ ആവശ്യം. ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, എന്റെ അമ്മയ്ക്ക് വേണ്ടിയാ. എടാ, ഇത്രയും കാലം എല്ലാവരും റൗഡികൾ കണ്ടു ഭയന്നിരുന്നു. ഇന്നിപ്പോ ആ റൗഡികൾ നിന്നെ കണ്ടു ഭയപ്പെടുന്നു. ആ ഭയത്തെ ആയുധമാക്കി പാവങ്ങളെ രക്ഷിക്കുമോനെ. ഈ വഴക്കും വക്കാണോന്നും എനിക്ക് വേണ്ട. ഞാൻ എന്റെ നാട്ടിലേക്ക് പോന്നു. എന്റെ അമ്മ എനിക്ക് വേണ്ടി കാത്തിരിക്കും. യോഗി, അമ്മ നിന്റെ നാട്ടിലില്ലടാ. എന്താ പറഞ്ഞേ? അതേടാ, അമ്മയെ പറ്റിയുള്ള നിന്റെ വിഷമം കണ്ടിട്ട് അമ്മയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ നമ്മുടെ ആൾക്കാരെ നാട്ടിലേക്ക് അയച്ചു. പക്ഷെ നിന്റെ അമ്മ അവിടെ ഇല്ലെന്ന്, നിന്നെ തിരികെ ഈ സിറ്റിയിലേക്ക് വന്നെന്ന് പറഞ്ഞു. നീ അയച്ച കത്തുകൾ പോലും തിരികെ വന്നു. അമ്മേ, നിന്റെ അമ്മയോട് നിന്റെ അഡ്രസ് എന്തിനാ വിളിച്ചു വെച്ചത്? അഡ്രസ് എഴുതിയിരുന്നെങ്കിൽ അമ്മ ആരെങ്കിലും വിട്ട് എന്നെ വിളിച്ചോണ്ട് പോവായിരുന്നു. അതുകൊണ്ട് എഴുതിയില്ല. ഇപ്പൊ അഡ്രസ് എഴുതിയപ്പോ ഇങ്ങനെ. പാവം എന്റെ അമ്മ, ഇതുവരെ നാട് വിട്ട് എങ്ങും പോയിട്ടില്ല. ഇപ്പൊ എന്നെ അന്വേഷിച്ച് അമ്മ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടാവും. അണ്ണാ, എനിക്ക് എന്റെ അമ്മയെ കണ്ടുപിടിച്ചേ മതിയാവും. ഒറ്റയ്ക്ക് പോവല്ലേടാ. ആ സെയ്ത് എങ്ങാനും അറിഞ്ഞ അപകടം. ആരാത്? ആരാണ് ഈ സെയ്ത്? അയാളും ഞാനും തമ്മിൽ എന്ത് പ്രശ്നമുള്ളത്? എടാ, സെയ്ത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്നെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കില്ല. അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ വേണ്ടി ഒരുത്തനെ കൊല്ലണോ? കൊല്ലണോന്നല്ല പറഞ്ഞത്, ജീവിച്ചിരുന്ന് ജീവനെ രക്ഷിക്കടാ. ഒരു പാവപ്പെട്ടവൻ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് സ്വന്തമായ ഒരു വീട് വെക്കാൻ അല്പം ഭൂമി വാങ്ങിയാൽ അവനെ പറ്റിച്ചിട്ട് ഗുണ്ടകളത് മറച്ചു വെക്കും. ഫുട്പാത്ത് കച്ചവടക്കാരൻ പൊള്ളുന്ന വെയിലത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന 100 രൂപയാ, അതിന്ന് 50 രൂപ ഗുണ്ടാപ്പിരുവായി പിടിച്ചു പറിക്കും. ഇവരൊക്കെ അത് അനുഭവിച്ചറിഞ്ഞവരാ. നീ ജീവിക്കുന്നത് അമ്മയ്ക്ക് വേണ്ടി മാത്രമല്ലടാ, നമ്മളെപ്പോലുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയാ. നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം അനാഥയാകുന്നത് നിന്റെ അമ്മയായിരിക്കും. അണ്ണാ, അങ്ങനെ പറയരുത്. എനിക്കൊന്നും വരില്ല, എന്റെ അമ്മയ്ക്കൊന്നും വരില്ല. ഞാൻ പോയി എങ്ങനെ എന്റെ അമ്മയെ കൊണ്ടുവരും? അണ്ണാ,
എന്താണ് അമ്മ അന്വേഷിച്ച് പോവാണോ? പൊയ്ക്കോ, ചിറ്റപ്പൻ എണീക്കുകയാണെങ്കിൽ അണ്ണനെ പോവാൻ സമ്മതിക്കില്ല. വേഗം പൊയ്ക്കോ. അണ്ണ, ആരോ വരുന്ന പോലെ തോന്നുന്നു. ഇപ്പം മണി ഒന്നായി. ഇനി 10 മിനിറ്റിനകം മഹേഷ് യോഗിയുടെ കഥ കഴിക്കും. നിനക്ക് കത്തി പിടിക്കാൻ മാത്രമേ അറിയൂ, എനിക്ക് വെട്ടാനും അറിയാം. മോനെ യോഗി, നീ പിടിച്ച ഈ വാളിന്റെ പിടി വിടരുത്. പാവങ്ങൾക്ക് വേണ്ടി എന്നും ഇത് നിന്റെ കയ്യിലുണ്ടാവും. പ്രസാദേ, അമ്മേ, എവിടെയായിരുന്നു ഇതുവരെ? എത്ര അന്വേഷിച്ചെന്ന് അറിയാമോ നിനക്ക്? എന്തിനാ നീ എന്നെ ഇട്ടേച്ചു പോയത്? അങ്ങനെ പറയല്ലേ അമ്മേ. എന്റെ അമ്മോ, വീഡിയോ കോൺ എന്ന് പറയുന്നത് കമ്പനി പേരാ. മൈസൂർ പാക്കില് മൈസൂർ ഉണ്ടാകില്ലല്ലോ. വീഡിയോ കോണിലെ വീഡിയോ ഉണ്ടാകില്ല. വീഡിയോ നമ്മൾ വാങ്ങിക്കേണ്ടതന്നെ. എന്തായടാ എല്ലായിടത്തും വെച്ചേട്ടാ? സോണി വേണോ സാർ? വേണ്ട. ഇനി എന്തെങ്കിലും വേണോ സാർ? ഇനി ഒന്നും വേണ്ട. എന്തായത് ബിൽ സാർ? ഇനി ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? ബിൽ സെറ്റിൽ ചെയ്യണം സാർ. ഓ, സെറ്റിൽമെന്റ് ചെയ്യാം. ഒരു നിമിഷം. ഹലോ യോഗേണ്ണ, ഇവിടെ ബില്ല് സെറ്റിൽ ചെയ്യണമെന്ന് ഇവര് പറയുന്നു. അണ്ണൻ ഡയറക്റ്റ് ആയിട്ട് വന്ന് ബില്ല് സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞു. അണ്ണ, ഈ ഹോം തിയേറ്ററുടെ അടുത്ത് വണ്ടിയിൽ വെച്ചേക്കട്ടെ. ഒന്നും വേണ്ട,
അണ്ണ നേരിട്ട് വന്ന് അവർക്കുള്ള സാധനങ്ങൾ എടുത്തോളൂ. അണ്ണ ഇത് കൈയല്ല കാലെന്ന് വിചാരിച്ചു. എനിക്ക് കാലുണ്ടല്ലോ. ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് വരാനാ? വാടാ. നിന്നെയാണെന്ന് തോന്നുന്നു ചെല്ല്. നിന്നെ തന്നെടാ. എന്നെയാണോടാന്ന് വിളിക്കുന്നേ? എന്താടാ യോഗി ഇതറിഞ്ഞാൽ ഓരോ ഡായിക്കും. അണ്ണന്റെ പേര് പറഞ്ഞ് നീ എത്ര രൂപ തട്ടിച്ചെടുത്തടാ? കള്ളം പറയുന്നടാ. അയ്യോ 6 ലക്ഷം അണ്ണാ. എടുക്കെടുക്ക് എല്ലാം എടുക്ക്. അണ്ണാ ബാലൻസ് ഗോകുലം കമ്പനിയിലുണ്ട്. ഞാൻ അടുത്ത മാസം ചിട്ടി പിടിച്ചു വന്നേക്കാം. തുണിയൊക്കെ അഴിക്കണം. ഇപ്പൊരാ എടുത്തോ. ഹലോ. സ്ഥലം ഏതാ? കൊറച്ച് ദൂരെയാ, തൃശ്ശൂര്. നീയോ? പാലക്കാടാ. ഓ, എന്തേന്നു? കൊട്ടേഷൻ പരിപാടിയാ. ഓഹോ, നീയോ? ഞാനും കൊട്ടേഷൻ പരിപാടിയാ. നീയും കൊട്ടേഷൻ പരിപാടിയാ? ഈ സ്റ്റേറ്റിൽ എല്ലാവർക്കും കൊട്ടേഷൻ പരിപാടിയാ. ഒരുത്ത ഇവിടെ ചെയ്യുന്നു, മറ്റൊരുത്തം വേറെ ചെയ്യുന്നു, ഒരുത്തം പാലത്തിന്റെ മുകളിൽ ചെയ്യുന്നു, മറ്റൊരുത്തം അതിന്റെ അടിയിൽ ചെയ്യുന്നു. നിനക്കൊന്നും വേറെ ജോലിയില്ലടാ. എല്ലാവരും കൊട്ടേഷൻ. പിച്ചക്കാരൻ മുതല് കോടീശ്വരന്മാരി വരെ കൊട്ടേഷൻ പണി. എഴിച്ചു പോണം. അയ്യോ, എന്തിനാടാ ബഹളം വെക്കുന്നത്? ബഹളം വെച്ചാ അല്ലണ്ണ, ഓരോ കാര്യങ്ങൾ പറഞ്ഞതാ. പോക്കറ്റടിക്കാറ് വരെ കൊട്ടേഷൻ പണി ചെയ്യുന്നു, അതുകൊണ്ട് പറഞ്ഞതാ അണ്ണ. ഇരുന്നിരുന്ന് കാല് വേദനിക്കുന്നു. ആ യോഗി ഒന്ന് കാണണം. ദേ അവിടെ ഉണ്ട് അണ്ണ. എന്നെ ഒന്നും ചെയ്യല്ല അണ്ണ, എന്നെ വെറുതെ വിടണ അണ്ണ. ഈ നാട്ടിലെ പാവപ്പെട്ടവരോട് എന്റെ പേര് പറഞ്ഞ് എത്ര പണം പിരിച്ചെടുത്തിട്ടുണ്ടോ? ആ പണം മുഴുവൻ 2 ദിവസത്തിനുള്ളിൽ അവർക്ക് തിരിച്ചു കൊടുത്തിരിക്കണം. മനസ്സിലായല്ലോ? ആ കൊടുത്തേക്കാ അണ്ണ. ഞങ്ങളൊക്കെ ചെറിയ ആൾക്കാരാ. ആ സെയ്തും കൊച്ചുകൂട്ടനുമാ ഞങ്ങളെക്കാൾ വലിയ കൊള്ള ചെയ്യുന്നത്. അതെ അണ്ണ, ഞങ്ങൾ വെറുതെ ഇവിടെ. ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ ഭീഷണിപ്പെടുത്തി അടക്കി ഭരിക്കാൻ ഇനി നിന്നെ പോലുള്ളവരെ അനുവദിക്കില്ലടാ ഞാൻ. ആ യോഗി എന്തിനാ നമ്മളെ പിന്തുടരുന്നത്? നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം അത് ആർക്കും വെറുതെ കൊടുക്കാനുള്ളതല്ല. അതിൽ ആരെങ്കിലും കൈവച്ചാൽ അവരെ പേപ്പെട്ടിയെ പോലെ തല്ലി ഓടിക്കണം. അത് ആരായിരുന്നാലും എത്ര വലിയവനായാലും ശരി, നിങ്ങൾ ആരെയും പേടിക്കണ്ട. അവന്റെ പേര് കേൾക്കുമ്പോ തന്നെ എനിക്ക് പേടി തോന്നും. സർ, ഓപ്പറേഷൻ ചെയ്ത് എങ്ങനെയെങ്കിലും എന്റെ മോളെ ഒന്ന് രക്ഷിക്കണം. കല്യാണം കഴിപ്പിക്കുമ്പോ അറിയില്ലേ കുട്ടികൾ ഉണ്ടാവുന്നു? ഓപ്പറേഷന് കാശുണ്ടാക്കി വെച്ചിട്ട് വേണം കല്യാണം കഴിപ്പിക്കാൻ. സർ, ജീവൻ നൽകുന്ന ദൈവത്തെക്കാളും ആ ജീവൻ നിലനിർത്തുന്ന ഡോക്ടറാണ് വലുത്. പണത്തിന് വേണ്ടി മനുഷ്യത്വം മറക്കരുത്. തല്ലിയതിന് ക്ഷമിക്കണം. ഈ കുട്ടിയുടെ പേര് ശാന്തമ്മ. തന്നോട് എനിക്ക് ഒത്തിരി സ്നേഹം തോന്നുന്നു. കരിമ്പ് ഞാൻ തേടും വയ്യമ്പ് ചിലോടെ തുള്ളും ചിലമ്പ്. ഇനിയൊന്നു ചേരും വേളയോ?
നീയല്ലോ 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 പഞ്ചാരക്കരിമ്പ്, ഞാൻ തേടും വയമ്പ് ചേലോടെ തുള്ളും ചിലമ്പ്. നിന്നാലും നിൻ മുട്ടുകളൊന്നും കട്ടെടുക്കില്ല, ഉള്ളിലോ പിടിയുണ്ടെങ്കിൽ പെണ്ണെ വരേണ്ട. നുകരാതെ സഖി നിന്നെ ഞാൻ വെറുതെ നോക്കി നിന്നിടും. നീയല്ലോ 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 പഞ്ചാരക്കരിമ്പ്, ഞാൻ തേടും വയമ്പ് ചേലോടെ തുള്ളും ചിലമ്പ്. ചേലോടെ തുള്ളും ചിലമ്പ്. ഞാൻ എന്ത് പാവം ചെയ്തിട്ടാ എന്റെ ജീവിതം ഇങ്ങനെയായത്? ആ നാട്ടുമ്പുറത്ത് കളിച്ചും ചിരിച്ചും നടക്കല്ലായിരുന്നു ഞാൻ. സത്യത്തിൽ ഞാനും എന്റെ അമ്മയും തമ്മിൽ അകലാൻ കാരണം എന്താ? നിനക്കറിയാമോ, പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്ത പാപപുണ്യ ഫലമാണ് ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്നതെല്ലാം. ജീവനേക്കാൾ സ്നേഹിച്ച് വളർത്തിയ മകൻ കൺമുന്നിൽ തന്നെ ലോറി ഇടിച്ചു മരിച്ചു. അവൻ മനഃപൂർവ്വം ലോറിയുടെ മുന്നിൽ ചാടിയതാണോ, അതോ ലോറിക്കാരൻ ഇവനെ കൊല്ലണമെന്ന് വിചാരിച്ചോ? ദൈവത്തിന്റെ തീരുമാനം. നീ വിഷമിക്കണ്ട, ഇന്ന് ടി വി ഇല്ലാത്ത സ്ഥലങ്ങളില്ല. എവിടെ ആയാലും നിന്റെ അമ്മ തീർച്ചയായും ഈ പ്രോഗ്രാം കാണും. ഇന്ന് നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഹി ഈസ് വൺ ആൻഡ് വൺ മിസ്റ്റർ യോഗി. വൗ, യോഗി! നമസ്കാരം. എന്നെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞില്ലേ യോഗി സംസാരിക്കുന്നു? അതെയോ, വേഗം വാ ആന്റി. എന്നാൽ ഞാൻ റൗഡി ആകുന്നതിന് മുമ്പേ ഒരു അമ്മയുടെ മകനായിരുന്നു. എന്തിനാ മോളെ ഇത്രയും വിഷമിക്കുന്നേ? എപ്പോഴും ഇങ്ങനെ നല്ല നേരത്തെ കറണ്ട് പോകും. നല്ലൊരു പ്രോഗ്രാം വരുമ്പോ എപ്പോഴും ഇങ്ങനെ ഇവിടെ. ഇപ്പോഴെങ്ങാനും കറണ്ട് കിട്ടുമോ? ആ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. എനിക്ക് ഈ പ്രപഞ്ചത്തിൽ എന്റെ അമ്മ ഒഴിച്ച് വേറെ ആരുമില്ല. ഞാൻ ജീവിക്കുന്ന എന്റെ അമ്മയ്ക്ക് വേണ്ടിയാ. നല്ല വിവരമുള്ള കുട്ടി. എന്താ ഇങ്ങനെ നടക്കുന്നേ? യോഗ ചെയ്തോണ്ടിരിക്കുക. അയ്യോ അടിക്കല്ലേ, എല്ലാവർക്കും ഇപ്പൊ അവിടെ തന്നെ അടിച്ചാ മതി. അയ്യോ ഈ ബാളങ്കാനം വന്ന് ഫ്രണ്ടിൽ അടിച്ചാ തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ പറ്റില്ല. അതുകൊണ്ട് യവന്മാരുടെ ഈ ഒടുക്കത്തെ ക്രിക്കറ്റ് കളി തീരുന്നവരെ എവിടെയെങ്കിലും പതുങ്ങിയിരിക്ക. ഈ ക്രിക്കറ്റ് കണ്ടുപിടിച്ചവന്റെ തലയിലാടി. അയ്യോ ഓ
പാലിൽ വെള്ളം ചേർക്കാമെന്നല്ലാതെ വെള്ളത്തി പാല് ചേർക്കരുത്. ഈ കൊച്ചുകുട്ടന്റെ പാലിന് മാർക്കറ്റിൽ നല്ല പേരുണ്ട്, അത് വെറുതെ സ്പോയിൽ ചെയ്യരുത്. നേരെ കിളക്കട, ആ എരുമ നന്നായി കഴിയട. ആ സെയ്ത് വരുന്നുണ്ടോ? കേശവ സമുണ്ണി മാധവ കത്തിയെടുക്കട, ഗേറ്റ് അടക്കാൻ പാടില്ല തെണ്ടികള്. അവനെ വെട്ടി കൊല്ലണോ? അവനെ വെട്ടി കൊല്ലണോ? കൃഷ്ണ ഒന്ന് സമാധാനപ്പെടേ. ഡെഫിനിറ്റ് ആയിട്ട് അവൻ വരുമെന്ന് വിചാരിച്ചു, പക്ഷെ നീ വരുമെന്ന് കരുതിയില്ല. കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് അവൻ ദുഃഖിക്കുന്നുണ്ട്. ഇനി പഴയ ശത്രുത വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അവനോട് ക്ഷമിച്ചോളാം, അവന് നിങ്ങളോട് ചേർണമെന്നുണ്ട്. അത് ശരി, ആ നരസിംഹനും ഇവനും ചേർന്നതിനെ തട്ടിക്കളയാമെന്ന് കരുതി നടന്നില്ല. ആ നരസിംഹ ചത്തു, ഇവൻ കെയർ ഓഫ് പ്ലാറ്റ്ഫോമായി. ഇപ്പൊ എന്റെ കെയർ ഓഫ് ഇവന് വേണം. അതിന് ഈ പോലീസിന്റെ റെക്കമെൻഡേഷൻ. വിട്ടേക്കവനെ, നിങ്ങളൊരു ഒത്തുതീർപ്പിൽ എത്തുന്നത് നല്ലതാണ്. ആർക്ക്? നിനക്കോ? അയ്യോ, എനിക്കൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാം. അത് വിട്, നിന്നെ നമ്പുക എന്നത് ഒന്നും അറിയാത്ത ഇലക്ട്രിക് പോസ്റ്റിൽ കയറിയല്ലേ. ഇയാൾ പഴയ പോലെ തന്നെ, വാടാ വന്ന് കാലേ വീട്. തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. ഇവൻ ഒരുപാട് മാറിയിട്ടുണ്ട്, നിങ്ങളുടെ ഭാഗത്ത് കൂട്ടിക്കോ, ഞാൻ ഗ്യാരണ്ടി. ശരിയാണോടാ? അതെ, നിങ്ങൾ പറയുന്ന ഞാൻ അനുസരിക്കാണ. അവനെ വെട്ട്. ഏ, വെട്ടാൻ? എന്താ ഇത്? ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധം. ഏ, ആ നീ അവനെ കൂട്ടിക്കൊണ്ടുവന്നു, അവൻ നിന്നെ കൊല്ലാൻ നോക്കി, അത്രക്ക് ചെറ്റിയാ, മനസ്സിലായോ? മോനെ അണ്ണാ, ഇവനെ കൊന്ന് തുണി കൊണ്ട് മൂടി വെക്ക്, യാതൊരു കേസുമില്ലാന്ന് ഞാൻ നോക്കിക്കോളാം. ഏയ്, ഒച്ച വെക്കാതെ എരുമകളെല്ലാം പേടിക്കും. ഞാൻ കാളയെ പോലും പാല് കറന്നവനാ, എനിക്കിവൻ നിസാരൻ. നീ ഡ്യൂട്ടിക്ക് പോ, ഇവനെ ഞാൻ നോക്കിക്കോളാം. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ, എന്റെ കൈ തന്നെ വരുന്നീ. നിങ്ങളെ രണ്ടുപേരെയും ഒത്തുചേർക്കാൻ വേണ്ടിയാണ് ഇവിടെ വിളിപ്പിച്ചത്. പാസ്റ്റ് ഈസ് പാസ്റ്റ്, കഴിഞ്ഞതൊക്കെ പോട്ടെ. ഇന്ന് തൊട്ട് ഈ സെയ്ത് നിന്റെ സൈഡിലേക്കേ വരില്ല. അവന്റെ ബിസിനസ് അവൻ ചെയ്തോട്ടെ, എന്തു പറയുന്നു? ബിസിനസ് എന്നാൽ പാവപ്പെട്ട ജനങ്ങളെ തല്ലുന്നാണോ, നിരപരാധികളെ കൊല്ലുന്നാണോ? ഞാൻ സമ്മതിക്കില്ല. ഇതൊക്കെ നമ്മുടെ ബിസിനസ്സിൽ പതിവല്ലേ? നിങ്ങൾക്കാണ് പതിവ്, എനിക്കല്ല. അതല്ല ഞാൻ വേണ്ട, വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. അണ്ണനെ എതിർത്തിട്ടും നിനക്കിവിടുന്ന് പോവാന്ന് വിചാരിച്ചോ? എന്താടോ ഒന്നും പറയാത്തെ, ശബ്ദിക്കരുത്. ഈ കോമ്പൗണ്ടിലേക്ക് വന്ന പുതിയ മാടാ നീ, നിനക്കെന്തറിയാം അവനെ പറ്റി? അങ്ങോട്ട് മാറിയിക്ക്, നിങ്ങൾ വെക്കോ, മാറട. ഞങ്ങളുടെ നേരെ വന്ന ഒറ്റയടിക്ക് തീർന്നു. അതിനു വേണ്ടി നിർത്തിയതാ കൃഷ്ണ, ഇവന്റെ സമയം വളരെ നല്ലതാ. മുടിയിഴക്ക് രക്ഷപ്പെട്ടു വന്ന് മരടത്തിന്ന്. അതേണ്ണ, നീ എന്താടാ ഇങ്ങനെ മൂന്ന് കയറ്റി വെച്ചോണ്ടിരിക്കുന്ന, എന്ത് പറ്റി? അവ നിങ്ങളെ മൈൻഡ് ചെയ്യാതെ പോയത് കണ്ടില്ലേ? ജാമ്യത്തിൽ ഇറങ്ങിക്കൊണ്ടുവന്ന് തലയിൽ കയറ്റി വെച്ചില്ലേ? ഇനി അണ്ണൻ തന്നെ അനുഭവിച്ചോ. അതെ, എന്ത് ചെയ്യാനാ, അവൻ മൂത്തുപോയി. എന്നാ കൊന്നേക്കാം. ഇവൻ എന്താ ഇങ്ങനെ? നിനക്കെന്ത് പറ്റിയട കൃഷ്ണ? എനിക്കിഷ്ടമല്ല അണ്ണ, ഇവൻ പറയുന്നൊന്നും എനിക്ക് ഇഷ്ടമാവുന്നില്ല അണ്ണ. എപ്പം നോക്കിയാലും വെട്ടണം കുത്തണം, ഇവനൊക്കെ വേറെ. നമ്മൾ ജനങ്ങളെ ഭയപ്പെടുത്തി ജീവിക്കുന്നു, അവൻ നമ്മളെ ഭയപ്പെടുത്തി ജനങ്ങളെ സംരക്ഷിക്കുന്നു. നമ്മൾ ജീവിക്കണമെങ്കിൽ അവൻ ചാവണം. ഇനി ഒന്നും ആലോചിക്കാനില്ല. ഏയ് മോനെ, എന്താ? യോഗി ഒന്ന് കാണണം. അണ്ണൻ പെണ്ണുങ്ങളോട് സംസാരിക്കില്ല. അതെന്താ, പെണ്ണുങ്ങൾ എന്ത് ചെയ്തു? എന്താ വെച്ചേ, യോഗിയുടെ പിറകെ ചെല്ലല്ല നമ്മൾ പലപ്പോഴും നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെന്തിനാ വന്നത്? ഇന്റർവ്യൂ ചെയ്യാനാ? അതൊന്നും നടക്കത്തില്ല, നീ ചെല്ല്. അതെ, അണ്ണൻ നിങ്ങളെ മുകളിലേക്ക് ചെല്ലാൻ പറഞ്ഞപ്പോ. താങ്ക് യു, വരട്ടെ. സത്യത്തിലും വിളിച്ചോ? അണ്ണൻ പറഞ്ഞൊന്നുമില്ല, ഞാനാ പറഞ്ഞത്. എന്തിന്? എന്റെ നിങ്ങളുടെ മുഖം കാണാനൊന്നും അല്ലല്ലോ ഇവരിവിടെ വരുന്നത്. അവര് ചെന്ന് കണ്ടിട്ട് പോട്ടെ. എത്ര പ്രാവശ്യം പറഞ്ഞാലും കേൾക്കില്ല. എന്നെ പറ്റി നിങ്ങൾക്ക് എന്താ അറിയണ്ടേ? അറിയാൻ വേണ്ടിയല്ല, അറിയിക്കാനാ. താൻ ചെയ്തിട്ടുള്ള പല നല്ല കാര്യങ്ങളും ഇവിടുത്തെ ജനങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? തന്നെ പറ്റിയുള്ള ന്യൂസ് കളക്ട് ചെയ്യണമെങ്കിൽ ഞാൻ പ്രാക്ടിക്കലിന് പാസ്സായി ജേർണലിസ്റ്റ് ആവും. പ്ലീസ്, എന്റെ ഡിഗ്രിയെ ഓർത്തെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യേ. പറയാം, ഒരു ജോലി അന്വേഷിച്ച് ദിവസവും എത്ര പേര് ഈ പട്ടണത്തിലേക്ക് വരുന്നു, അതുപോലെ ഞാനും വന്നു. ഭാഷ പറഞ്ഞ ക്ഷേത്രം എവിടെയാണെന്ന് അന്വേഷിക്കണം. എന്റെ ശിവനെ, എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്റെ അമ്മയ്ക്ക് വളയം വാങ്ങി ഉടൻ തന്നെ നാട്ടിലേക്ക് പോയി അമ്മയ്ക്ക് കൊടുക്കായിരുന്നു. സഹായിക്കണേ. അണ,
ഇവിടെ ഭാഷ അറിയില്ലേ? വേലഞ്ചേരിയിലെ ഭാഷ കിട്ടി, രാത്രി പുട്ടിനുള്ള ആളെ കിട്ടി. അതേണ്ണ, ഈ ക്ഷേത്രത്തിനടുത്തൊന്നും ആരുടെ വെച്ചാൽ അറിയാന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല. നിങ്ങൾ ഭാഷ അന്വേഷിച്ചോ. ആഹാ, അണ്ണന്റെ ഭാഷ അറിയോ? അറിയാവുന്ന അവന് ജോലി വാങ്ങിച്ചു കൊടുത്തതാണല്ലേ. അണ്ണ നീ സൂപ്പറാണ്, എനിക്ക് ഭാഷ ഒന്ന് കാണിച്ചു തരുമോ? വാ. ശരി എന്നാ, സാറിന് ഞാൻ അന്വേഷിച്ചു പറഞ്ഞുതരാം. ചേട്ടാ, മൂന്ന് ചപ്പാത്തി, മൂന്ന് ഇഡലി, മൂന്ന് ദോശ. ഏതോ പാവം വന്ന് ഇവന്റെ കൈ പെട്ടിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ, പിന്നെ ഇതിനെ മൂന്ന് മൂന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടി മാത്രോ? അണ്ണ അല്ല, എന്ത് കൂടിപ്പോയ? ഞാൻ വളരെ ബിസിയാ, ആഹാരം കഴിക്കാൻ തന്നെ ടൈമില്ല. അതുകൊണ്ട് മൂന്ന് നേരത്തും കൂടെ ഒരുമിച്ച് കഴിക്കും. സുഖം തന്നെ. സുഖം തന്നെ. അല്ലണ്ണാ, അണ്ണന്റെ വയറ്റ് വല്ല മെഷീൻ ഉണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം കൂടെ ഒരേ സമയത്ത് തിന്നുന്നത്? അണ്ണൻ ഭയങ്കര ബിസിയാ, അതുകൊണ്ടല്ലേ മൂന്ന് നേരത്തെ ചാപ്പാട് ഒരു നേരം കഴിക്കുന്നേ. അതെ അതെ, അണ്ണൻ ഭയങ്കര ബിസിയാ, അതുകൊണ്ടായിരിക്കും ഒരു നേരം മൂന്ന് നേരത്തെ ഭക്ഷണം കഴിക്കുന്നത്. നിന്ന് കൊതി നോക്കാൻ പോയി പണി നോക്കടാ, പോടാ. വായി നോക്കി അണ്ണ. അവൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ ഒന്ന് തന്നെയല്ലേ? ഒന്ന് തന്നെ. അവൻ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടണം. എന്തിനാ? ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കണം, ഞാൻ തീർത്തോട്ടെ. അണ്ണാ ശരിയണ്ണ, കഴിക്ക. അണ്ണാ ചപ്പാത്തി ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് ഉണ്ടാക്കണേ, ദഹിക്കാൻ ഒരുപാട് സമയം എടുക്കുന്നു. എടാ, നിനക്ക് വെട്ടി വിഴുങ്ങലല്ലാതെ വേറെ പണിയൊന്നും ഇല്ലേ? അപ്പൊ അണ്ണ മനസ്സിലായില്ലേ, ഈ എണ്ണം ഭയങ്കര ബിസിയാ, അതുകൊണ്ടല്ലേ മൂന്ന് നേരത്തെ ആഹാരം ഒരു നേരം കഴിക്കുന്നേ. അല്ലേ അണ്ണ? ഓ അനിയാ, എല്ലാം അങ്ങനെ തുറന്നു പറയരുത്, സത്യം പറയാൻ പറ്റിയ സ്ഥലമല്ല ഇത്. പിന്നെ എത്രയായി? 85 രൂപ. ആ, 500 രൂപയ്ക്ക് ചില്ലറ കാണൂ. 1000 മേളിൽ ചില്ലറയുണ്ട്, നീ പൈസ എടു. ഉള്ള ഇല്ലറല്ലേ എനിക്ക്, എന്നാ പിന്നെ ചേട്ടൻ എന്തോ ചെയ്യും? അനിയാ ചില്ലറ ഇരിപ്പുണ്ടോ? കൊണ്ടണ്ണ, എന്നാ കൊടു. അല്ല, അനിയന്റെ ഫ്രണ്ടിന്റെ പേരെന്താന്ന് പറഞ്ഞേ? ഭാഷ. എന്ത് ചെയ്യുന്നു? എല്ലാം അറിയാന്നല്ലേ പറഞ്ഞേ. അനിയാ എനിക്കൊരു കുഴപ്പമുണ്ട്, ആഹാരം കഴിക്കുന്നതിന് മുമ്പ് എല്ലാം ഓർമ്മയുണ്ടാവും, വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഓർമ്മയില്ല. നീ വിടിരി, ഞാൻ പോയി ഭാഷയും തപ്പിപ്പിടിച്ച് നിനക്കൊരു ജോലി ഒപ്പിച്ച് ഉടനെ വരാം. അതുവരെ നീ എങ്ങും പോരുത്, ഇവിടെ തന്നെ കാണണം കേട്ടോ. ശരിയാണ്. 1000. 1000? ആ, ജനത്തിന്റെ കാശുണ്ടെങ്കിൽ 1000 അല്ല 10,000 വെച്ചും കളിക്കാം. എന്താടാ? സെയ്തണ് ഫോൺ വിടു. പറയടാ അണ്ണാ, ആ കൊച്ചുകൂട്ടൻ കാറിൽ വരുന്നുണ്ട്. ഏത് വഴിയാ വരുന്നേ? ഹൈവേ വഴിയാ. ആ കൃഷ്ണ മാത്രമേ കൂടെയുള്ളൂ. കാറിന്റെ നമ്പർ എത്രയാ? ഇവിടെ ആരെ കാത്താ ഇരിക്കുന്നത്? ബ്രദർ അണ്ണന് വേണ്ടി. അവൻ ഇനി വരില്ല. ദാ ഇത് പൊതിച്ചുകൊണ്ട് ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ. ഈ സിറ്റി പോലല്ല നിന്റെ നാട്, അത്രയ്ക്ക് മോശമാ. അണ്ണാ എന്നെ പറഞ്ഞാലും ഈ നാടിനെ മാത്രം ഒന്നും പറയരുത്. എത്ര നല്ല നാടാ ഇത്! വന്ന ഉടനെ തന്നെ ബ്രദറിനെ വന്ന് ജോലി വാങ്ങിത്തരാന്ന് പറഞ്ഞു, എന്നിട്ട് ഇങ്ങനെ കുറ്റം പറയരുത്. നിന്റെ വിധി ഞാൻ പിന്നെയും പറയാ. നേരം എടുക്കുമ്പോ നാട്ടിൽ പോയിക്കോ. എനിക്ക് ജോലി കിട്ടുന്നവരെ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവില്ല. കിടക്കാം, ബ്രദറിനെ വന്ന് വിളിക്കും. പാട്ട് എങ്ങനെയുണ്ടണ്ണ? പാട്ടൊക്കെ നല്ലത് തന്നെ. ഈ ബിയറിന് തണുപ്പില്ലല്ലോ, എ സി കൂട്ടി വെക്കാം. കൊച്ചൂട്ടിന്റെ ഗ്യാങ്ങിൽ എത്ര നാൾ കൊണ്ട് പണിയെടുക്കുന്നു? കൊച്ചൂട്ടൻ ആരാന്ന് സത്യമായിട്ട് എനിക്ക് അറിയില്ല സാറേ. അയാളെ ആരോ കൊല്ലാൻ ശ്രമിച്ചു. അമ്മേ, എനിക്കൊന്നും അറിയില്ല സാറേ. അറിയാതെയാണോ ആശുപത്രി കൊണ്ടാക്കിയത്? എന്താ സാറേ, മനുഷ്യൻ മനുഷ്യനെ സഹായിക്കുന്നത് തെറ്റാ? ആണോ? ആണോ സാറേ? ആ സെയ്തു രക്ഷപ്പെട്ടു, കയ്യിൽ കിട്ടിയവരൊക്കെ ഞങ്ങൾ ഡീല് ചെയ്യുന്നുണ്ട്.
ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തവന് അവരെ അറിയില്ലെന്ന് ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക. അണ്ണാ അണ്ണാ, ഇതെന്ത് നാടാണാ? ഉപകാരം ചെയ്തവനെ കൊല്ലാക്കൊല ചെയ്യുന്നു, എന്നെ വിടാൻ പറയണ. നമസ്കാരം സാർ. ഏതാടാ പയ്യൻ? നമ്മളൊരു പയ്യനാ സാർ. രാത്രി നടന്ന സംഭവമായിട്ട് അവനൊരു ബന്ധമില്ല സാർ. അതേ സാറേ, ദൈവത്താണ് സത്യം, എനിക്കൊന്നും അറിയില്ല സാറേ. ഇന്നലെ രാത്രി മുതൽ അവൻ ഞങ്ങൾക്ക് തലവേദന ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഗോപാലകളേ, അവൻ പഴയ ലിസ്റ്റിലല്ലോ ഉണ്ടാ? ഇല്ല സാർ, ഇന്നലെ അവൻ ഈ സിറ്റിയിലേക്ക് വന്നത്. പാവോ സാർ, അവൻ ഈ സിറ്റിയെ പറ്റി ഒന്നും അറിയില്ല. അവനെ ഒന്ന് വിട്ടിരുന്നെങ്കിൽ. ഇവന്റെ പേരെന്താ? ഇവന്റെ പേര് യോഗി. മരിച്ചുപോ എന്റെ മോനെ പോലെ കരുതിയാ നിന്നെ പുറത്തു കൊണ്ടുവന്നത്. എത്രയും വേഗം നീ സ്ഥലം വിട്ടോണം. ഇപ്പോഴല്ലേ ഞാൻ മോനാന്നെ പറഞ്ഞത്? എന്നിട്ട് പൊയ്ക്കോളാൻ പറയുന്നു. എന്തെങ്കിലും ഒരു ജോലി വാങ്ങിത്താണ. ഈ പുത്തൻ നോട്ടുകൾക്ക് എത്ര നല്ല മണമാ അല്ലേടാ. അതെ അണ്ണാ. അണ്ണാ, കൊച്ചുകൂട്ടൻ രക്ഷപ്പെട്ടു, നമുക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ആ ഇൻസ്പെക്ടർ കുറച്ച് ഓവർ സ്മാർട്ടാ. ഡി എസ് പിയുടെ അണ്ണൻ സംസാരിക്കും. അണ്ണാ, മറ്റേ ചേച്ചിയുടെ ഫോണാ. ഏത് ചേച്ചി? രമണി. ഇന്നലെ അല്ലേ ഞാൻ വന്നത്, ഇനി അടുത്ത ആഴ്ച വരാം. അണ്ണാ, ഡി എസ് പി. ആ, ഒന്ന് ഹോൾഡ് ചെയ്യ്. ഹലോ ഡി എസ് പി സാർ. ആഹാ, നിങ്ങളുള്ളപ്പോ ഞാൻ എന്തിനാ പേടിക്കുന്നേ? ആ കൊച്ചുകുട്ടന്റെ മർഡർ കേസില് നമ്മുടെ സെയ്തുവിനെ ഒന്നാം പ്രതിയാക്കിയിരിക്കുക. അവൻ കൊച്ചു പയ്യനാ സാർ. അവിടെ മൂന്ന് പേരെ പിടിച്ചിട്ടുണ്ടല്ലോ. അവരെ ഒന്നും രണ്ടും മൂന്നും പ്രതികളാക്കിയിട്ട് ഇവനെ നാലാം പ്രതിയാക്കാൻ ആ ഇൻസ്പെക്ടറോട് നിങ്ങൾ ഫോൺ ചെയ്ത് പറയണം. ജാമ്യത്തിന്റെ ഏർപ്പാടൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ബഹളം ഉണ്ടാക്കാതെ അവന്റെ വായിൽ എന്തെങ്കിലും തിരികെ കേട്ടടാ. ഈ സഹായത്തിന്റെ പ്രതിഫലം ഞാൻ സാറിന്റെ വീട്ടിലെത്തിച്ചേക്കാം. അണ്ണാ, രമണി ചേച്ചി. ഓ ഹലോ. ആ, ഒരു ഫുൾ ബോട്ടിൽ ബ്രാൻഡ് ഞാൻ പയ്യന്റെ കൊടുത്തേക്കാം. നീ നന്നായി കഴിച്ചോ. ഓക്കെ. അവിടെ നമ്മുടെ ആൾക്കാർ ആരെങ്കിലും വെച്ചിട്ടുണ്ടോ? മഹേഷും രജീഷും ഉണ്ടണ്ണാ. വേണ്ട, ജെൻസ് ആരും വേണ്ട, ലേഡീസ് മതി. അവള് മദ്യപിച്ച മനുഷ്യനെ അല്ലാതാവും. എന്താണ് ഇവന്റെ പ്രശ്നം? ഇവന് ഹൈവേ ടോൾ ഗേറ്റ് ടെൻഡർ വേണമെന്ന്. കൊച്ചുകൂട്ടൻ അവന് സപ്പോർട്ടാ. നിനക്ക് ജീവന്റെ വില എന്താണെന്ന് അറിയില്ല. ഒരുത്തനെ കൊല്ലണമെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും കാരണം വേണോടാ? കാരണം എന്താന്ന് അണ്ണൻ തന്നെ കണ്ടുപിടി. ഡേയ്, ആ ടെൻഡർ കുട്ടികളാ വിട്ടുകളേടാ. ഇല്ല, വിടില്ല. കണ്ടോ, കാരണം കിട്ടി. ഇനി അവനെ കൊന്നേക്കാം. എങ്ങനെയുണ്ടാ എന്റെ ഡ്രസ്? ഒരു ഹീറോയെ പോലുണ്ടടാ. അണ്ണാ, നല്ല തിളങ്ങുന്നുണ്ടല്ലടാ. എന്റെ അമ്മയുടെ കയ്യിലിട്ട ഇതിന് ഇനിയും തിളക്കമുണ്ടാവും. നീ മിടുക്കനാടാ, നീ മനസ്സ് വിചാരിച്ചത് സാധിച്ചു. എനിക്ക് ബാക്കി ശമ്പളം വേണ്ടേ? അണ്ണൻ സൈറ്റ് വന്നിട്ടുണ്ട്, അർജന്റായിട്ട് അഞ്ചാറ് ചായ കൊടുത്തോട്. ശരിയാണ്. ഡേയ്, അർജന്റായിട്ട് അഞ്ച് സ്പെഷ്യൽ ചായ എടു. യോഗി, ഈ ചായ ഒന്ന് ആ സൈറ്റ് കൊടുത്തിട്ട് വേണം. അണ്ണാ, എന്റെ ഡ്രസ് ഇപ്പോഴല്ലേ ഞാൻ ഹീറോ ആണെന്ന് പറഞ്ഞത്? എന്നിട്ട് ഇപ്പൊ എന്നോട് ചായ കൊണ്ട് കൊടുക്കാൻ പറയുന്നു? സമയത്തിന് ആ പയ്യൻ പോലും ഇല്ല. നീ ഒന്നും കൊണ്ട് കൊടുത്തിട്ട് വാടാ. ഒന്ന് ചുമ്മാ ഇരിക്കേ, അല്ലെങ്കിൽ എനിക്ക് വണ്ടിക്ക് സമയമായി. ഞാൻ എന്റെ നാട്ടിലേക്ക് പോവാ, എനിക്ക് എന്റെ അമ്മയെ കാണണം. ഒന്നും മോനല്ലേ, ഒന്ന് പോയിട്ട് വാടാ. ആ ശരി, ഞാൻ ഇങ്ങോട്ട് വരില്ല, അതുവഴി നാട്ടിലേക്ക് പോവും. പാവം പയ്യൻ. ചായ. അണ്ണാ, കൊച്ചുകൂട്ടനെ രക്ഷപ്പെടുത്തിയത് അവനാ. എന്താ ചായ? അവന്റെ കയ്യോ കാലോ വെട്ടിയെടുത്ത് ആ കൊച്ചുകൂട്ടനെ കൊടുത്തേക്ക. ചേട്ടാ, ചായ. എന്താടാ റോഡിൽ ആരെങ്കിലും ചത്തരുന്ന നിനക്കെന്താ കാര്യം? എന്തായി പറയുന്നേ? ചാവാൻ കിടക്കുന്നവരെ എന്തിനാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേ? ഓ, അവരാണോ? കൺമുമ്പിൽ ഒരാൾ മരിക്കാൻ കിടക്കുമ്പോ കണ്ടിട്ടും കാണാതെ എങ്ങനെ പോവുക? അതിന് റോഡിൽ കിടന്നത് നിന്റെ അമ്മയല്ലല്ലോ. എന്റെ അമ്മയ്ക്ക് വിളിക്കുന്നു. നീ എന്തിനാ എന്റെ അമ്മയ്ക്ക് വിളിച്ചേ? നീ എന്തിനാ എന്റെ അമ്മയ്ക്ക് വിളിച്ചെന്ന്? ഞാൻ വഴക്കിന് വയ്യാവലിക്കൊന്നുമില്ല. ഞാൻ നാട്ടിലേക്ക് പോവാ, എന്നെ വെറുതെ വിട്ടേക്ക്. എന്താടാ ഇത്? ഞാൻ വാങ്ങിയതാ എന്റെ അമ്മയ്ക്ക്. നിന്റെ അമ്മയ്ക്കോ അതോ നിന്റെ വൈപ്പാട്ടിക്കോ? അയ്യോ, അങ്ങനെ പറയരുത്, അതിങ്ങ് തന്നേക്ക്. നിക്കടാ, നിനക്കൊരു എല്ല് കൂടുതലാണ്, അതുകൊണ്ടല്ലേ
എന്റെ അനിയന്റെ ഷട്ടിക്കേറി നീ പിടിച്ചത്. എന്റെ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതാ, അതുകൊണ്ട് കളിക്കരുത്, ഇങ്ങ തന്നേക്ക്. ഓഹോ, നിന്റെ അമ്മയ്ക്ക് വേണ്ടി. അണ്ണാ, എവിടെ പോവണ? മുകളിലോട്ടൊന്നും കേറി പോവണ്ട അണ്ണാ, എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്കണ. വാക്കിന് അർത്ഥം അറിയോ നിനക്ക്? ഏ, നായിന്റെ മോനെ. അമ്മേ, ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. അമ്മേ, ഞാൻ ഒന്നും ചെയ്തില്ല. ചടി, കൊണ്ടുപോ.
എവിടെയാണോ നോക്കണ. ആരെയെ അന്വേഷിക്കുന്നത് മോനെ? ഞാൻ ആരെയാണ് അന്വേഷിച്ചു വന്നതെന്ന് നിങ്ങൾക്കറിയാം. എന്തിനാണ് വന്നതെന്നും അറിയാം. ചാണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഒരുത്തനെയും വിടില്ല, ഒരുത്തനെയും. അണ്ണ അണ്ണാ എല്ലായിടത്തും നോക്കി, ഇവിടെയും കാണാനില്ല. സെയ്തിനോട് ചെന്ന് പറഞ്ഞേക്ക് എന്റെ ചോരയ്ക്കും കത്തിക്കും തിളപ്പും മൂർച്ചയും കൂടുതലാണെന്ന്. ചുണയുണ്ടെങ്കിൽ നേരിട്ട് വാ. എന്റെ ആൾക്കാരുടെ ദേഹത്തെങ്ങാൻ ഇനി അവൻ കൈവച്ച കൊന്നുകളെ ഞാൻ. പറഞ്ഞേക്ക്. അവൻ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് പോയത് കേട്ടോ. കേട്ടണ്ണാ, സെയ്തിനോട് പറയുന്നത് പോലെ പറഞ്ഞ് നമുക്ക് വാർണിംഗ് തന്നിട്ട് പോയതാ. മനസ്സിലായോ? മനസ്സിലായി. സോറി അണ്ണ. എന്തോന്ന് സോറി? എത്ര നല്ല സ്കെച്ചിട്ട് തന്നിട്ട് അവനെ കൊല്ലാൻ കഴിഞ്ഞില്ലല്ലോ നിനക്ക്. ബുള്ളറ്റ് കുറച്ച് മിസ്സായി പോയണ്ണ. നിന്റെ ബുള്ളറ്റ് മിസ്സായതുപോലെ അവന്റെ കത്തി മിസ്സാവൂല. സൂക്ഷിച്ചോ അണ്ണാ. എന്താ ഈ സെയ്ത് നമ്മളെ കൊല്ലാൻ നോക്കി? ആ യോഗി നമ്മളെ രക്ഷിച്ചു. നമ്മൾ ഒരുപാട് തെറ്റെയ്തണ്ണാ. ഇനി യോഗയെ കൂടെ കൊന്ന് പാവ വെക്കണ്ട. കഞ്ചാവ് തോട്ടത്തിൽ തുളസി ചെടിയെ വളരാൻ ആരെങ്കിലും സമ്മതിക്കോ? പിഴുത് കളയും നമ്മുടെ കൂട്ടത്തിൽ അത് തന്നെ. ഓം നമ ശിവായ. സ്വാമി, ഞങ്ങളുടെ പള്ളിക്കടുത്ത് വെച്ച് കള്ളത്തരം കാണിച്ച കണ്ടത്തുണ്ടാക്കും. അതുകൊണ്ടാണ് ക്ഷേത്രത്തിനടുത്ത് വന്നത്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം സ്വാമി. ഭക്തജനങ്ങളെക്കാളുണ്ട് പിച്ചക്കാർ. നോൺസെൻസ്. നിങ്ങളുടെ മോൻ നിങ്ങളെ പോലെ തന്നെയുണ്ട്. അതെന്റെ മകനാടാ. ആണോ? എന്നാ നിങ്ങൾ നിങ്ങളുടെ മോനെ പോലെ തന്നെയാ. അതങ്ങനെയല്ലേ ഉണ്ടാവും. നീ വേഗം സാധനം എടുക്ക്. നീ വളർന്ന് വലുതായിട്ട് ധാരാളം പണം സമ്പാദിക്കണം. സ്വർണം മാത്രമേ വാങ്ങാവൂ, വേറൊന്നും വാങ്ങരുത്. എന്നെ പോലെ താങ്കൾ ധാരാളം ഉണ്ടല്ലോ. ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ വലിയ അമ്പലമുണ്ട്. എന്ത് പറ്റിയടാ? എന്നെ കണ്ടില്ലല്ലോ. എവിടെ അന്വേഷിക്കും? ഈ അഡ്രസ് ഒന്ന് ഇവിടെ വരാൻ പറഞ്ഞു, ഇവിടെ ഇല്ല. പിന്നെ എവിടെയെന്നും പറഞ്ഞു അന്വേഷിക്കും. അതെ, പൂജപ്പര മൈതാനത്ത് ഒരു പുതിയ ക്ഷേത്രം കെട്ടി. അവിടെ ആറുമാസം ഭജന ഇരുന്നിട്ട് വന്നതാ. അവിടെ ജയിലല്ലേ ഉള്ളൂ, ക്ഷേത്രം ഒന്നും കെട്ടിട്ടില്ലല്ലോ. കെട്ടി, അവിടെ ഉൾഭാഗത്ത് കെട്ടി. പൂജാരികളെല്ലാം കാക്കിയിട്ടുണ്ട് വന്നു. ശുക്ലാം, ഭരതരം കി, ഭരതൻ കി, വിഷ്ണു കി, അങ്ങനെ പല പൂജകളും ചെയ്തു. നടക്കുന്നത് വേണം. അത് കള. നാട്ടിൽ നിന്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അമ്മ അവിടെ ഇല്ല. പിന്നെ ഇവിടെ ഉണ്ടെന്ന് കേട്ടു. എനിക്ക് അവനും അവനും ഞാനും മാത്രമേ ഉള്ളൂ. ഞങ്ങളെ രണ്ടുപേരെ ഒന്നിച്ച് ചേർക്കണം. ചേർക്കുന്ന പണി എന്റേത്. എനിക്ക് ഈ സിറ്റിയിൽ ധാരാളം നെറ്റ്വർക്ക് ഉണ്ട്. അഡ്രസ് കിട്ടി കഴിഞ്ഞില്ലേ? ഈ അഡ്രസ്സിൽ നിന്റെ അമ്മയെ ഞാൻ കൂട്ടിക്കൊണ്ടുവരും. ഓക്കെ. നമുക്ക് പിന്നെ കാണാം. എനിക്ക് തിരക്കുണ്ട്.
പറയുന്നേ. ഇത് ശാന്തമ്മയുടെ സ്റ്റോറി, അത് യോഗിയുടെ സ്റ്റോറി. ഇവരുടെ മകൻ പട്ടണത്തിലേക്ക് ഒളിച്ചോടിപ്പോ ഒരു പഞ്ചപാവം, യോഗി സിറ്റിയിലെ വലിയൊരു ദാതയും. ഈ രണ്ടുപേരും എങ്ങനെ ഒന്നാവും? അല്ല, ഒരു നിരപരാധി റൗഡിയായി മാറിക്കൂടാന്ന് വല്ല നിയമമുണ്ടോ? അതല്ല ഉദ്ദേശിച്ചത്. നിന്റെ റിസർച്ച് ശരിയല്ല, ഡീറ്റെയിൽസ് മിസ്സാകുന്നു. ഇവരുടെ കഥയിൽ മകനുണ്ട്, ഇവന്റെ കഥയിൽ അമ്മയുണ്ട്. അപ്പൊ ഈ അമ്മയും മകനും ഒന്നായിക്കൂടെ? എന്തിനൊന്നാവണം സർ? ഒരുപക്ഷെ ഒന്നാവുകയാണെങ്കിൽ നിന്റെ ആർട്ടിക്കിളിന് നല്ല സെൻസേഷൻ കിട്ടും. എന്ത് സർ ഇത്? ഞാൻ എന്ത് ന്യൂസ് കൊണ്ടുവന്നാലും എന്തെങ്കിലും ഒരു കുറ്റം പറയും. സാറിന് എന്താ വേണ്ടത്? യോഗിയുടെ അച്ഛനും അമ്മയും ആരാന്നുള്ള ഡീറ്റെയിൽസ് അതല്ലേ? അതെ. ഞാൻ ഇപ്പൊ കൊണ്ടുവരാം സർ. യോഗി വരലേ വരലേ എന്ന് പറഞ്ഞിട്ട് എവിടെ നിന്നാണ് പിന്നെയും വരുന്നത്? പെണ്ണുങ്ങളൊക്കെ എങ്ങനെയാ? വേണ്ടാന്ന് പറഞ്ഞാലും പുറകെ വരും. ഡേയ്, നീ അങ്ങ് തെളിഞ്ഞു പോയല്ലോടാ. ഞാൻ ജോലി ചെയ്യുന്നവനല്ലേ. വാ എടക്കടാ, ഗവൺമെന്റ് അറിഞ്ഞാ പ്രശ്നമാവും. നീ എന്തെങ്കിലും പറഞ്ഞ അവളെ പറഞ്ഞയക്കാൻ നോക്ക്. ശരി. ഹായ് മോനു. എന്താ ചേച്ചി? യോഗിയില്ലേ? ഇല്ലല്ലോ. എന്താടാ, എപ്പ ചോദിച്ചാലും പുറത്തുപോയി പുറത്തുപോയി എന്ന് പറയും. എന്തോ അണ്ണ എവിടെ കാണുന്ന അണ്ണൻ എന്നെ അറിയില്ല. എന്തെങ്കിലും ഒരു ക്ലൂ താടാ. എനിക്ക് തോന്നുന്നത് ചേച്ചിയെ ഭയന്ന് അണ്ണ മരുഭൂമി പോയിട്ടുണ്ടാവും. അയ്യടാ, പോടാ. പോയേക്കാം. യോഗി ആളില്ലാത്ത സ്ഥലത്ത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇവിടെ എന്ത് ചെയ്യും? കണ്ണടച്ച് താൻ ഇവിടെ തപസ്സിരുന്നാലും ഞാൻ ഇവിടെ വരും. പെണ്ണാണോ നീയും പെണ്ണേ നിക്കവിളിൽ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ല. ഞാൻ തരാഞ്ഞിട്ടില്ല. നീ ചോദിച്ചില്ല എന്റെ നാട് വേലഞ്ചിറ. എന്താ വേലഞ്ചിറ?
ഞങ്ങളുടെ നാടുകായംകുളത്തിന് അടുത്തുള്ള വേനഞ്ചിറ. തന്റെ അമ്മയുടെ പേരോ? ശാന്തമ്മ. തന്റെ മുഴുവൻ പേര്? ശിവപ്രസാദ്. യോഗി, എന്തുപറ്റി? എന്തിനാ ഒച്ച വെക്കുന്നേ? ഇവിടെ ഇവിടെ ഫോൺ ഉണ്ടോ? അകത്തുണ്ട്. ഹലോ സാർ. താങ്ക് യു സാർ, താങ്ക് യു സാർ. പറഞ്ഞു ശരിയാ, യോഗി വേറെ ആരുമല്ല, ശാന്തമ്മയുടെ മകനാ. വെരി ഗുഡ്. കാത്തിരുന്ന ഒരു അമ്മയുടെ സ്വന്തം മകനാണ് ഇതെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഉടനെ പോയ ആ അമ്മയോട് മകനെ കണ്ട കാര്യം അറിയിക്കേ. ആ അമ്മയ്ക്ക് എന്ത് സന്തോഷമായിരിക്കും അറിയാമോ? ചെല്ലേ. ചേട്ടാ, ഇവിടെ എന്തിനാ? ഇവിടെ ഉള്ളവരെല്ലാം മിഡിൽ ക്ലാസ് ആൾക്കാരല്ലേ. ഏട്ടാ ഷാരൂഖ് ഖാനെ, നമ്മുടെ ചിട്ടിഫണ്ട് കമ്പനി ടൈപ്പ്. നമ്മുടെ ടാർഗറ്റ് മിഡിൽ ക്ലാസ്. എത്ര പേരോട് കൊള്ളയടിച്ചാലും എത്ര തവണ കൊള്ളയടിച്ചാലും ആരും ചോദിക്കാൻ പോണില്ല. എത്ര നാം മിഡിൽ ക്ലാസ് ചെയ്യാ, അത്ര നാം പൂജിക്കുക. ചെറിയ ചെറിയ ബാങ്കിലെയാ, ചിട്ടിഫണ്ട് കമ്പനിയിലെയാ, സുൽത്താൻപേട്ട സൈറ്റിലെയാ, വലിയ വലിയ ഫ്ലാറ്റിലെയാ, മിഡിൽ ക്ലാസ് കൂടിപ്പോയില്ലയാ, വലിയ വലിയ ശക്തിലെയാ. എനിക്കും അറിയില്ല. നമ്മുടെ ടാർഗറ്റ് മിഡിൽ ക്ലാസ്. അതിന് നീ ഗൗരിയുടെ കൂടെ ബസ് സ്റ്റാൻഡിൽ പോ, പെട്ടെന്ന് പോ, കണ്ണുമ്പ കാണാതെ പോ. മോനെ ഡിഡു, നിന്റെ അച്ഛന്റെ പേരെന്താടാ? ജനാർദ്ദൻ. ജനാർദ്ദനാ? എന്ത് ചെയ്യുന്നു? എസ് ഐ ജനാർദ്ദന്റെ കുട്ടിയാ. നോക്കു മോനെ, ഈ ചെയ്യുന്ന ഇങ്ങനെ പുറത്തിടരുത്, കള്ളന്മാര് കൊണ്ടുപോകും. ഇതിനു മുമ്പ് നിന്റെ അച്ഛൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം കൊണ്ടുണ്ടാക്കിയതാ ഈ ചെയിൻ. ഈ ചെയിൻ ഇങ്ങനെ എടുത്ത് ഇതാ ഇങ്ങനെ വെച്ച്, ഇങ്ങനെ വെച്ചിട്ട് പോക്കറ്റിലിടണം. മോൻ നന്നായിട്ട് പഠിക്കുന്നൊക്കെ ഉണ്ടോ? കള്ളനെ പോലെ ഞാൻ ഈ ചെയിൻ എടുത്തോണ്ട് ആ തൂണിന്റെ മറവി പോയി ഒളിച്ചിരിക്കും. നീ ഓടി വന്ന് എന്നെ പിടിച്ച ഈ ചെയിന് ചോക്ലേറ്റ് തരാം. ഓക്കെ, എണ്ണിക്കോ എണ്ണിക്കോ മോനെ, എണ്ണിക്കോ. 100 വരെ എണ്ണിക്കോ. രണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് തോട്ടം ഉണ്ട്. മാവ്, പ്ലാവ്, പേര, ജാമ്പ. ശാന്തമ്മേ, ആന്റി, ആന്റി, ആന്റിയുടെ മോനെ ഞാൻ കണ്ടുപിടിച്ചു. പ്രസാദിനെ നീ കണ്ടോ? കണ്ടു എന്ന് മാത്രല്ലേ, പ്രസാദിന്റെ അഡ്രസ്സും കിട്ടി. ആന്റി, ആന്റി ഇതെവിടെ പോയി? മോനിനി വന്നേ. നന്ദിനി ചേച്ചിയോട് ചെന്ന് പറയണം എന്റെ മോനെ കണ്ടുപിടിച്ചു, ഞാൻ കാണാൻ പോവാണെന്ന്. ഈ സമയത്ത് ഈ ആന്റി ഇതെവിടെ പോയതാ? ആന്റി കണ്ടോ? അവരുടെ മോനെ കണ്ടുകിട്ടി, കാണാൻ പോയിരിക്ക. അയ്യോ, ഒറ്റ ഒരുത്തനെ ജീവനോടെ വെളിവിടരുത്. ഇവിടെ പ്രസാദ് എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ. ഏത് പ്രസാദ്? ശിവപ്രസാദ്, വേനഞ്ചിറയിൽ നിന്ന് വന്ന. ആ പേരിൽ ഇവിടെ ആരുമില്ലല്ലോ. ഇത് ബാബുവിന്റെ ഹോട്ടലാ, ആരോ കത്തിച്ചു തന്നു. റെക്കോർഡ്സ് പ്രകാരം പ്രസാദ് എന്ന പേരുള്ള ആരും ഇവിടെ ഇല്ല.
അഡ്രസ് ഇതാണ് സാർ പറഞ്ഞത്. വേറെ എവിടെയും അന്വേഷിക്കും. അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട അമ്മേ, ഇന്ന് തിങ്കളാഴ്ചയല്ലേ, എല്ലാ തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ വരും. എന്നോട് പറഞ്ഞു, പോയി നോക്കാം. അമ്മേ, പ്രസാദിനെ കണ്ടുമുട്ടിയ നിങ്ങൾ എന്ത് ചെയ്യും? പൊക്കി എടുത്ത് എന്റെ നാട്ടിലേക്ക് കൊണ്ടുപോകും. സിറ്റിയിൽ ഇത് പതിവമ്മേ, തിന്ന ബിരിയാണി ദഹിക്കണ്ടേ? എന്റെ ദേവി, ഇങ്ങനത്തെ നാട്ടിൽ എന്റെ മോൻ ഒരു നിമിഷം പോലും ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ അവനെ കൊണ്ട് പോണം. പാടാ വേണ്ട, എന്നെ വിട്ടേക്ക്. ഇനി ഒരിക്കലും എന്റെ വഴിക്ക് വരില്ല. പ്ലീസ് എന്നെ വിട്ടേക്ക് യോഗി. എന്നൊന്നും ചെയ്യില്ലേ യോഗി, ഞാൻ നിന്റെ കാല് പിടിക്കാം യോഗി. എന്നെ വിട്ടേക്ക്. എന്തിനാടാ, എന്തിന് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ എന്നോട് അനാവശ്യമായി വഴക്കുണ്ടാക്കി? എന്നെ കൊണ്ടി കത്തിയെടുപ്പിച്ചത് നീയാ. എന്റെ അമ്മ എന്നിൽ നിന്ന് അകന്നു പോകാൻ കാരണം നീയാ. എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നീയാ. ഞാൻ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ നിനക്ക്? ഏ, തന്തയ്ക്ക് പിറക്കാത്തവനെ. യോഗി, ഞാൻ ഈ സിറ്റി വിട്ട കൂടെ പൊയ്ക്കോളാം. ഞാൻ ചെയ്തതിനെല്ലാം മാപ്പ് ചോദിക്കുക. നിനക്ക് ഞാൻ ഒരിക്കലും ശല്യക്കാരനാവില്ല. ഞാൻ പൊയ്ക്കോളാം. എന്നെ വിട്ടേക്ക് യോഗി, എന്നെ വിട്ടേക്ക്. വേറൊന്നുമില്ലേ, ഒരുത്തിനെ കൊന്നോടി എന്റെ ജീവിതം പോയത്. എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടോ, ഇനിയും എന്റെ മുന്നിൽ വരരുത്. വന്നാ ഞാൻ കൊല്ലുന്ന അവസാനത്തെ ആള് നീ ആയിരിക്കും. യോഗി, ഞാൻ നീ നന്നാവില്ല. ശിവനടയിലേക്ക് പോണമെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. എന്നെ ഇവിടെ കണ്ടാൽ അവന് എന്ത് സന്തോഷമായിരിക്കും. അവ സന്തോഷിക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. അമ്മ സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുക. നമസ്കാരം സാർ. ക്ഷേത്രത്തിനുള്ളിൽ ആരെ തിരക്കിയാ സാർ? നിന്നെ എസ് ഐ സാർ വിളിച്ചോണ്ടെല്ലാം പറഞ്ഞു, വേഗം വാ. സാർ, എന്റെ ഒരു ബാല്യകാല സുഹൃത്ത് വരാനുണ്ട്. ഞങ്ങൾ അവനെ കാത്തിരിക്കുക. ഞാൻ പിന്നെ വന്ന് കാണാം സാർ. കൂടുതൽ സംസാരിക്കുക, മര്യാദയ്ക്ക് വാടാ. ഒരു മിനിറ്റ്. പോലീസുമായിട്ട് നിനക്ക് എന്താ ബന്ധം? ഇവിടുത്തെ എസ് ഐ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ടാ. എന്നോട് ഒന്ന് സംസാരിക്കാനുണ്ടെന്ന്. ഒരു അഞ്ചു മിനിറ്റ് ഇതുവഴി പോയാൽ അതിലേ വരാം. എടാ, പ്രസാദ് വരുമല്ലോ. വരും അമ്മേ, അതിനുമുമ്പ് ഞാനും എത്താം. അമ്മ ഇവിടെ തന്നെ ഇരുന്നോ. പോവാ സാറേ. ഇവിടെ എന്തിനാ വന്നത്? അമ്പലത്തിൽ പോകാന്നല്ലേ പറഞ്ഞത്? ഇന്ന് അമ്പലത്തിൽ പോകണ്ടണ്ണാ. എന്താ വേണ്ടണ്ണ? എന്ത് തന്നെയായാലും എനിക്ക് അമ്പലത്തിൽ പോയിരിക്കാൻ പറ്റില്ല, ഞാൻ പോകും. പറയുന്ന കേക്കണ, നമ്മൾ ഇപ്പോഴാണ് ചെയ്തതിനെ കൊന്നിട്ട് വന്നത്. അമ്പലത്തിൽ പോയാലും വീട്ടിൽ പോയാലും ഡേഞ്ചറാണ്. ഈ പ്ലേസ് ആർക്കും അറിയില്ല. ഇന്ന് രാത്രി ഇവിടെ താമസിക്കാം. ഏയ്, എന്തോന്ന് ഡേഞ്ചർ? തലവര പോലെ കാര്യങ്ങളൊക്കെ നടക്കും. നമ്മളാരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏയ് നിർത്ത, നാളെ രാവിലെ അമ്പലത്തിലേക്ക് പോകാം. ഇപ്പൊ ഞാൻ പറയുന്ന കേക്ക്. പൂജകൾ ചെയ്തു പല സ്വപ്നവും നെയ്തു നിധി പോലെയുണ്ടായൊരുണ്ണീ. പർവ്വതിമ എന്താ? കുഞ്ഞ് ജനിച്ചു, പക്ഷെ കൈയും കാലം ഒന്നും അനങ്ങുന്നില്ല. നിങ്ങൾ എന്താ പറയുന്നേ? കുഞ്ഞ് രക്ഷപ്പെടോ ഇല്ലെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാ. അതെന്താ അങ്ങനെ പറയുന്നേ? അവൻ എനിക്ക് ഈശ്വരൻ തന്ന പ്രസാദമാ. കിട്ടാതിരുന്ന് കിട്ടിയ കുഞ്ഞ് അവനെ എനിക്ക് തന്നേക്ക്. എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല, അവനൊന്നും സംഭവിക്കില്ല. എന്റെ ജീവൻ കൊടുത്തെങ്കിലും ഞാൻ അവനെ രക്ഷിക്കും. വിധി തന്നക്കൂ
ഉറയ്ക്കു നീ കണ്ണിലുണ്ണീ ശിവപൂജകൾ ചെയ്തു പല സ്വപ്നവും നെയ്തു വിധി സ്വപ്നവും നെയ്തു നിധി പോലെയുണ്ടായൊരുണ്ണീ അമ്മയ്ക്കു നീ കണ്ണിലുണ്ണീ ചെയ്തു പല സ്വപ്നവും നെയ്തു നിധി പോലെയുണ്ടായൊരുണ്ണീ വിധി തന്ന പൂ പോലൊരുണ്ണീ അമ്മയ്ക്കു നീ കണ്ണിലുണ്ണീ ശുക്ലാം ഭരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം രാത്രി മുതൽ മഴ നനഞ്ഞോണ്ട് ഇവിടെ തന്നെ ഇരിക്കുകയാണോ? ശുദ്ധവും വൃത്തിയും ഇല്ലാതെ രാവിലെ തന്നെ അമ്പലത്തിന്റെ മുന്നിൽ വന്നിരിക്കുക. ശിവശിവ, എന്തൊക്കെ കാണണേ? അയ്യോ, അമ്മ രാത്രി മുഴുവൻ ഇവിടെ തന്നെ ഇരുന്നോ? പ്രസാദ് ഇനിയും വന്നില്ലേ? ഇന്നലെ രാത്രി എന്റെ ഫ്രണ്ട് ഇൻസ്പെക്ടർ എന്നെ വിട്ടില്ല. അമ്മേ അമ്മേ, നമുക്ക് ആദ്യം ഒന്ന് കുളിക്കാം, വാ, എന്നിട്ട് എന്തെങ്കിലും കഴിക്കാം, വാ അമ്മേ. അയ്യോ അമ്മേ, ശിവശിവ, ചൊവ്വാഴ്ചയായിട്ട് മരിച്ചുപോയി ജഡ ആരുടെ? വേഗം മാറ്റിക്കോ. തിരുമേനി, ഇവർക്കുള്ളത് ഒരൊറ്റ മകന. അവനെ ഒരു നോക്ക് കാണാൻ പറ്റാതെ ഇവർ മരിച്ചു. അവൻ വന്നൊന്ന് ഇവരെ കണ്ടോട്ടെ. തിരുമേനി, ഞാൻ തൊഴുതു പറയുക, അല്പം കൂടി സമയം തരണം. ഇന്നലെ വരാത്തവർ ഇന്ന് വരുമോ? ആദ്യം ഈ ജഡം എടുത്ത് മാറ്റാൻ നോക്കാം. എനിക്ക് അമ്പലം ശുദ്ധീകരിക്കണം. അമ്മേ, നിങ്ങളുടെ മോനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാതെ പോയി. നിങ്ങളെ നിങ്ങളുടെ മോന് കാണിച്ചു കൊടുക്കാനും പറ്റാതെ പോയി. എന്നോട് എന്നോട് ക്ഷമിക്കണം അമ്മേ. എന്തുതി, എന്താണെന്ന് അറിയില്ലണ്ണ. അണ്ണ ഇതിനാദ്യം ഇരുന്നു. ഞാൻ പോയി മെക്കാനിക്കിനെ വിളിച്ചോണ്ട് വേഗം വരാം. ഞാൻ നടന്നു പോയിക്കോ. വേണ്ടണ്ണ, ഒറ്റയ്ക്ക് പോണ്ണ. നീയല്ലേ പറഞ്ഞ തലവരെ പോലെ നടക്കുമെന്ന്? പിന്നെന്തിനാ പേടിക്കുന്നത്? വണ്ടി നിർത്തണം. ഏയ് ഭാഷ, നില്ല് നില്ല്. എന്താടാ, നിന്നെ എവിടെയൊക്കെ അന്വേഷിക്കണം? നിന്നെ സാറ് തിരക്കുന്നുണ്ട്. സ്റ്റേഷനിലേക്ക് ഉടൻ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. സാർ, ഈ അമ്മേന്റെ നാട്ടുകാരിയ, ഇവരെ ദയിപ്പിക്കാൻ കൊണ്ടുപോവാ. അടക്കം കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റേഷനിൽ വന്നേക്കാം സാർ. ഡേയ്, ഈ ജഡ ഇവന്റെ ആരുടെങ്കിലും ആണോ? ഞങ്ങൾക്കറിയില്ല സാർ. ഇവൻ കാശ് തന്നു, ഞങ്ങൾ എടുത്തോണ്ട് വരുന്നു, അത്ര തന്നെ. എന്റെ നാടകങ്ങളിൽ ഈടായിട്ട് കുറച്ച് കൂടുതലാ. എന്താടാ, സ്വർണ്ണൊന്നും കാണുന്നില്ലല്ലോ. എല്ലാം ഊരി എടുത്തോ? അങ്ങനെ പറയരുത്,
അവരെന്റെ അമ്മയെ പോലെയാണ് സാർ. കഴുത്തിൽ ചെയിൻ ഉണ്ടെങ്കിൽ ജഡം പോലും നിനക്ക് ബന്ധുവാകും. അവര് ഹിന്ദു, നീ മുസ്ലിം, നിനക്ക് എങ്ങനെയാണ് അവരെ അമ്മയാവുന്നത്? ഈ മതഭ്രാന്ത് ഈ സിറ്റിയിലേ ഉള്ളൂ. ഞങ്ങളുടെ നാട്ടിലെ എല്ലാ മതക്കാരും ഒരു കുടുംബം പോലെയാണ് ജീവിക്കുന്നത്. എന്താടാ, എന്താ നീ ഞങ്ങളെ പഠിപ്പിക്ക? എന്താ നാലുപേരായിട്ട്? ഇവർക്ക് വേറെ ആരുമില്ലേ? നാലുപേരല്ലാതെ 400 പേര് കൂടെ വരും. ഇതൊരു അനാഥ ശവമാ. ഓ, അനാഥയാ ചേട്ടാ. ജീവിച്ചിരുന്നപ്പോ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും? മരിച്ചതിന് ശേഷം ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ യാത്രയാക്കണമെന്ന് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. ശ്മശാനം വരെ ഞാനും വരാം, അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യാം. കൂടെ നടന്നൊരു സ്നേഹമമ്മ. ഈ മെയ് വളരാൻ കുഞ്ഞു നാ ഉണരാൻ നോമ്പുകൾ പലതും നോറ്റൊരമ്മ പാൽ കഞ്ഞി നൽകിയും കഥകൾ പറഞ്ഞു. നമ്മുടെ ആന്റിയുടെ വീട്ടിലെ അമ്മമ്മയാ, അവര് മരിച്ചുപോയി. ആ ശരി ശരി, ഞങ്ങൾ അവിടെ എത്തിയേക്കാം. അണ്ണാ, യോഗി സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് പോവാ. വന്നതിൽ വളരെ സന്തോഷം. നമുക്ക് എല്ലാവർക്കും പുണ്യം കിട്ടും. ദേ നോക്ക്, ഈ ഏരിയയിൽ കറണ്ട് കെട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ കറണ്ട് പോവും. പിന്നെ എപ്പോഴും വരും പറയാൻ പറ്റില്ല. വേഗം ശവമാകത്തോ. ഒരു മാല വാങ്ങിക്കണം, ഇവിടെ അടുത്തല്ലേ മാർക്കറ്റ്. 2 മിനിറ്റിനകം വന്നേക്കാം. എന്തിനാണോ തന്റെ നമ്മുടെ സമയം വെറുതെ മെനക്കെടുത്തുന്നേ? കറണ്ട് പോയ പിന്നെ വരുന്നതുവരെ ഇവിടെ തന്നെ ഇരിക്കണം. നമ്മൾ ഇത്രയും ചെയ്തില്ലേ, ഇനി മാലയായിട്ട് കുറയ്ക്കണ്ട. ഞാൻ ഇപ്പൊ വാങ്ങിച്ചോണ്ടരാം. വേഗം പറഞ്ഞു, താമസിച്ചാ നിന്നെ നോക്കില്ല, കാര്യങ്ങൾ ഞങ്ങൾ എന്നങ്ങ് നടത്തും. നോക്കിയോ? നോക്കിയണ്ണ, ഒറ്റയ്ക്കേ ഉള്ളൂ. അണ്ണം പറഞ്ഞ അങ്ങ് തട്ടേക്കാവനെ തട്ടിക്കളഞ്ഞേക്കെ. ജീവൻ പോയോ ഇല്ലേന്ന് നന്നായിട്ട് നോക്കിക്കൊള്ളണം. ചത്തുന്ന് കൺഫേം ആകുന്നത് വരെ അവനെ അരിഞ്ഞു തള്ളിയേക്ക്. ബെസ്റ്റ് ഓഫ് ലക്ക്. ശരിയാണ്. എടെ കൃഷ്ണ, ആ യോഗി നമ്മുടെ ആൾക്കാരുടെ കയ്യിൽ അകപ്പെട്ടു. നരസിംഗ് ചത്തു, സെയ്ദ് ചത്തു, ഇപ്പൊ യോഗിച്ചാകാൻ പോകുന്നു. അതിനുശേഷം ഈ സിറ്റി മൊത്തം എന്റെ കൈപ്പിടിയിൽ ഒതുക്കും ഞാൻ. വേണ്ടണ്ണ, യോഗി കൊല്ലണ്ടണ്ണ. മരിക്കങ്ങടന്ന് നമ്മളവ രക്ഷിച്ചല്ലേ. അവനൊരു നല്ല മനുഷ്യനാ, അവനെ കൊല്ലുന്ന തെറ്റാണ്. ഒരു മാല. ആർക്കാടാ ഈ മാല? ഒരു അനാഥ ശവത്തിനാണ്. അടക്കം കഴിഞ്ഞ അണ്ണാ, ഞാൻ പറഞ്ഞില്ലേ അവനെ കൊല്ലല്ലെന്ന്? പറ ഫോൺ ചെയ്. കാലിന്റെ ചോട്ടിലിരിക്കുന്നവൻ അവിടെ തന്നെ ഇരിക്കണം. തലയിൽ കയറാൻ നോക്കരുത്. എനിക്ക് കാലില്ലെങ്കിലും ന്യായം അറിയടാ. ജീവൻ തന്ന് രക്ഷപ്പെടുത്തിയവനെ കൊല്ലാൻ ശ്രമിക്കുന്ന നിന്നെ പോലുള്ളവൻ ജീവിച്ചിരിക്കാൻ പാടില്ല. ഒരുത്തൻ പാതി വരെ വന്നിട്ട് പോയി, പിന്നെ ഒരുത്തൻ ഇവിടെ വരെ വന്നിട്ട് മാല വാങ്ങാനൊന്നും പറഞ്ഞു പോയി. എവന്മാരെ തിരിച്ചുവരുമെന്ന് വിചാരിക്കണം. കറണ്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് അങ്ങ് കാര്യം നടത്തിയാലോ. ആ മാല വാങ്ങാൻ പോരിക്കല്ലേ, ഇത്രയൊക്കെ ചെയ്തു. അവനാ ജടത്തിന്റെ മുഖമെങ്കിലും ഒന്ന് കാണട്ടെ. നിനക്കെന്നെ കൊല്ലണോ?
അവൻ ഇനി ഇങ്ങോട്ടൊന്നും വരില്ല. എടുത്തോണ്ട് വാ, അനാഥ ശവത്തിന് സാധാരണയാ, കൊണ്ടുവാ. അണ്ണാ, ഞങ്ങളെ പോലുള്ളവർ ചത്താൽ ജനങ്ങൾക്ക് നല്ലതാ, എന്നാ നിങ്ങളെ പോലുള്ളവർ ജീവിച്ചിരിക്കുന്നതാ ജനങ്ങൾക്ക് നല്ലത്. പോണ പോ. ബന്ധുമിത്രാദികളോടുകൂടി ജനിക്കണം. ഭാഷ, നീ എന്തിവിടെ? നീ ഇവിടെ ഏതോ അനാഥ ജരോടാ. ആരും ഇല്ലാത്തോണ്ട് ഇവിടം വരെ വന്ന് കർമ്മങ്ങളെല്ലാം ചെയ്തു. അമ്മ ഇതറിഞ്ഞാ വലിയ സന്തോഷമാവും. നീ അവരെ കണ്ടില്ലേ? ഇല്ലടാ. അത് നിന്റെ അമ്മയാടാ. എന്റെ എന്റെ അമ്മ? എന്താ നീ പറഞ്ഞേ? എന്റെ അമ്മ മരിച്ചു പോയിന്നോ? നിനക്ക് അന്വേഷിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ പറ, ഞാൻ അന്വേഷിച്ചോളാം. അമ്മ മരിച്ചു പോയെന്ന് എന്തിനാ പറയുന്നേ? അണ്ണാ, ഇവന് ഭ്രാന്താണോ? ഇവന് എന്ത് പറയണോ എങ്ങനെ പറയണോന്ന് അറിയില്ല. അതെന്റെ അമ്മയാണെന്ന് പറയുന്നു. എന്റെ അമ്മ എന്തിനാ മരിക്കുന്നേ? ദൈവമേ, ഈ ഒരു അവസ്ഥ ശത്രുക്കൾക്ക് പോലും വരുത്തല്ലേ. എന്തൊന്നും ഇണ്ടാത്തേ, അവൻ പറഞ്ഞെല്ലാം കള്ളമല്ലേ? അവൻ പറഞ്ഞെല്ലാം കള്ളമല്ലേന്ന്? യോഗി, അയാൾ പറഞ്ഞത് സത്യമാണ്. അതെങ്കിൽ അമ്മൂമ്മ ഈ ആന്റിയുടെ വീട്ടിലാ താമസിച്ചിരുന്നത്. റോഡ് വഴി അമ്മൂമ്മയെ കൊണ്ടുപോകുന്നത് കണ്ട് ഞാനാ ആന്റിയോട് പറഞ്ഞത്. തന്റെ അമ്മ കൊണ്ടുവന്ന സാധനങ്ങളും കത്തുകളും. അണ്ണാ, കഴിഞ്ഞ ജന്മം ചെയ്ത പാപം ഈ ജന്മത്തിൽ അനുഭവിക്കണമെന്നല്ലേ? അത് ശരിയല്ല. ഏത് ജന്മത്തിൽ ചെയ്തോ ആ ജന്മത്തിൽ അനുഭവിക്കണം. മനുഷ്യൻ കത്തിയെടുക്കുന്നത് നല്ലതിനാലും ചീത്തക്കാലും തെറ്റാണ്, തെറ്റാ. നോക്ക്, എന്റെ അമ്മ പാവം, അമ്മ പാവം. അമ്മേ, നല്ലതുപോലെ നോക്കാൻ വേണ്ടിയാ നാട് വിട്ടു വന്നത്. എന്നിട്ട് അവസാന നിമിഷം ഒരു നോക്ക് കാണാൻ പോലും കഴിഞ്ഞില്ലല്ലോ. ഇനി എന്നാ അമ്മ എനിക്ക് എന്റെ അമ്മയെ കാണാൻ കഴിയോ? എന്തിനാ കരയുന്നേ? ഞാൻ എവിടെ പോവാനാ? നിന്റെ കൂടെ തന്നെയുണ്ട്, നമുക്ക് കളിക്കാം. തുടങ്ങടാ. ആ